بالله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلم امه محمد صلى الله عليه وسلم പുറുക്കൻ്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവന്നാരുണ്ട് നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപ്പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ബി എൻ ജെ തടുക്ക ശാഖ സംഘടിപ്പിച്ചിരിക്കുന്ന മജ്ലിസുന്നൂറിന്റെ രണ്ടാമത് വാർഷികം അൽഹംദുലില്ലാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല, കാരണം സമയം നല്ലതുപോലെ താമസിച്ചു എന്ന് എനിക്ക് നിങ്ങളെക്കാൾ എനിക്ക് നല്ല അറിവുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും അൽഹംദുലില്ലാ മനോഹരമായ അനുഗ്രഹീതമായ ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പുണ്യമായ ദിനമാണ് പരിശുദ്ധമായ റജബ് 27. ആ മിസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷിപ്പിക്കുകയും ചെയ്ത ആ പരിശുദ്ധമായ രാത്രി, ആ രാത്രിയിൽ വീട്ടിൽ കടന്നുറങ്ങാതെ, കടത്തിണ്ണയിലിരിക്കാതെ, എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും കാണുകയും ചെയ്യാതെ, ആ പരിശുദ്ധമായ രാത്രിയിൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു മജ്ലിസിൽ ഒരു കുറച്ചു നേരമെങ്കിലും ഇരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാ. അതിന് നമ്മൾ അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മളുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്ത്
പ്രസംഗത്തിന് അല്ല പ്രസക്തി, ഇന്നത്തെ ദുആയ്ക്ക്. സത്യം പറഞ്ഞാൽ ഇന്ന് നേരം വെളുത്തത് മുതൽ എത്രയോ പേര് ഉസ്താദ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ ദുആ ചെയ്യണേ എന്ന് ആയിരക്കണക്കിന് പേര് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഓൺലൈനിലൂടെ പലരും ദുആ വസിയ്യത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് സാധാരണ ഒരു വഴുതിന്റെ മജ്‌ലിസായി നിങ്ങൾ കാണരുത്. ഇത് ഒരു മഹത്വമുള്ള രാത്രിയാ, ഒരു പരിശുദ്ധമായ പുണ്യമായ രാത്രിയാ, ബറാഅത്തിന്റെ രാത്രിയാ. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഒരല്പനേരം നമുക്ക് സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു അവസരം തരികയാ. അതുകൊണ്ട് ഈ പുറത്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് കയറിയിരുന്നാൽ വലിയ ഉപകാരം. സത്യം പറഞ്ഞാൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതുപോലെ, റോഡിലൂടെ പോകുന്ന വണ്ടിയേക്കാൾ തിരക്ക് റോഡിൽ നിൽക്കുന്ന ആൾ സംഘാടകർക്ക്. അതുകൊണ്ട് ആ പുറത്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് കയറിയിരുന്നാൽ വലിയ ഉപകാരം. വണ്ടി ഓടിക്കുന്നവൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്, അവൻ അറിയാം വണ്ടി ഓടിക്കാൻ. അതുകൊണ്ടാണല്ലോ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഈ കൊച്ചുകുട്ടികൾ അപ്പുറം ഇപ്പുറം ചാടുന്നുണ്ട്, ആ മക്കൾ ഒന്ന് നോക്കുക സംഘാടകര്. അൽഹംദുലില്ലാഹ്, എല്ലാവരും എഴുന്നേറ്റ്. എന്നിട്ട് ആ പുറകെ ഇരിക്കണവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നു. എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ വേറൊന്നുമില്ല, തിരിഞ്ഞു നോക്കല്ലേ അനിയന്മാരെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറി. എല്ലാരും അവരവരുടെ കാര്യം നോക്കിക്കോ, ഒന്ന് മുമ്പോട്ട് കയറിയിരുന്നു. നിങ്ങളൊന്ന് അടുത്തിരുന്നു, എല്ലാരും ഇങ്ങോട്ട് അടുത്തിരുന്നു. അപ്പൊ എല്ലാരും അടുത്തിരുന്നു, ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. ആ ക്യാമറമാന്റെ അടുത്തോട്ട് കസേര നീക്കിക്കോ. എല്ലാരും അടുത്തടുത്തിരുന്നു. നമ്മൾ അടുത്തിരുന്ന തന്നെ പകുതി ഫിത്തിന മാറുന്ന നമ്മുടെ പ്രശ്നം. ഈ മൂന്നെണ്ണത്തിനെ ഒന്ന് പിടിച്ചേക്കണേ, എന്റെ അവകാശികള്. ആ മൂന്നെണ്ണത്തിനെയും പിടിച്ചു മക്കൾ അപ്പുറത്ത് പോയി കളിച്ചു. ആ എല്ലാരും ആ പുറ ആ പോസ്റ്റിന്റെ സൈഡിൽ നിൽക്കട. ചങ്ങാതി ഇരിക്കുമോനെ, നിക്കല്ലേ, കേറി ഇരുന്നോ. അൽഹംദുലില്ലാഹ്. ഒരു മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الله സിഗരിക മാറാകട. അണ്ട അപ്പുറത്ത് നിൽക്കുന്ന സംഘാടകർ ഇപ്പുറത്ത് വന്നിരുന്നേപ്പോ. ഏ ചങ്ങായി, ഇതല്ലേ പ്രസിഡന്റ്? ചങ്ങായി വിളിച്ചപ്പോ ആ റോഡിന്റെ അക്കരെ നിൽക്കുന്നവരോട് ഇക്കരെ നിൽക്കാൻ പറ. കാരണം ഈ കുട്ടികൾ എപ്പോഴാ ചാടുന്നതെന്ന് അറിയില്ല. പിന്നെ അപ്പുറത്ത് പെണ്ണുങ്ങളായിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പുറത്ത് ഇരിക്കാം. ആ സംഘാടകർ ഇപ്പുറത്ത് നിന്നോട്ടെ. അപ്പൊ വഴുത് കേക്കലുമായി. ഇവിടെ നിന്ന് ആരെങ്കിലും ചാടുന്നെങ്കിൽ പിടി നോക്കലുമായി. ഇപ്പുറത്ത് വയ്ക്കല്ലാരും. അപ്പൊ ഇൻഷാല്ല എല്ലാരും ഒരു ഒരൊന്നര മണിക്കൂർ ഇരിക്കല്ലേ, ഇരിക്കല്ലേ. ആ കണ്ടോ, ഇടയ്ക്ക് മരക്കുകൾ ഇരിക്കുന്നുണ്ടോ? ആ ഒഴിഞ്ഞ കസേരയിൽ മരക്കുകൾ ഇരിക്കുന്നുണ്ടോ? എന്റെ പൊന്നാര കാക്കാമാരെ, മനുഷ്യന്മാരും മരക്കുകളെക്കാളും ഉയർന്ന പദവിയുള്ളവരാ. നിങ്ങൾ മുമ്പോട്ട് കയറിയിരിക്കും. നിങ്ങൾ എന്തിനാ മരക്കുകളെ കയറ്റി ഇരുത്തും? നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരിക്കുക. ഒരിക്കൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഒരു വിഷയത്തിൽ വലിയ തർക്കം വന്നു. മനുഷ്യർക്കാണോ മഹത്വം കൂടുതൽ, മലക്കുകൾക്കാണോ മഹത്വം കൂടുതൽ? സ്വഹാബത്തിന്റെ ഇടയിൽ ചർച്ച വന്നു, മലക്കുകൾക്കാണോ മഹത്വം കൂടുതൽ, മനുഷ്യനാണോ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പാപം ചെയ്യാതെ കഴിയുന്നവരല്ലേ മലക്കുകൾ? അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനഹു സ്വഹാബത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് അതിന് മറുപടി പറഞ്ഞത്, മനുഷ്യർക്ക് മലക്കുകളെക്കാളും മഹത്വമുണ്ടെന്നാണ്. അതിന് ഏറ്റവും വലിയ ഒരു തെളിവ്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ വീട്ടുകാരനാണോ സലാം പറയേണ്ടത്, പോകുന്ന ആളാണോ സലാം പറയേണ്ടത്? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ. എടോ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനാണോ സലാം പറയേണ്ടത്, നിങ്ങളാണോ പറയണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആരാ സലാം പറയണ്ടേ? ഞാനാണോ നിങ്ങളാണോ? ആരാപ്പ സലാം പറയണ്ടേ? ആരെങ്കിലും ഒക്കെ പറഞ്ഞാ മതി. ആരാ സലാം പറയേണ്ടത്?
മഹാനായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് തങ്ങളോട് പറഞ്ഞു, അനസേ നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ നീ സലാം പറയണേ, നീ സലാം പറഞ്ഞാൽ പറഞ്ഞവനും മടക്കിയവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബീന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബീന റസൂലുള്ളാഹി അപ്പൊ ആരാ സലാം പറയേണ്ടത്? ഞാനല്ലേ, ഞാനല്ലേ സലാം പറയേണ്ടത്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് നമ്മളോട് സലാം പറയും. നിയമങ്ങൾ മാറുകയാ. ആ മലക്ക് നമ്മളോട് സലാം പറയുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ കൂടുതൽ തെളിവ് പറയുന്നത്? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാഉം മിഅ്റാജും നടത്തിയല്ലോ. ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാർക്കും വഹീമായിട്ട് കടന്നു വന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാകാശവും കടന്നു സിദ്റത്തുൽ മുന്തഹ, ആ ഏഴാകാശവും കടന്നു അതിനപ്പുറം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ ഇനി ഒരു കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ എനിക്ക് പറ്റൂല, എനിക്ക് ഇവിടെ വരെ വരാൻ കഴിയൂ, ഇതിനപ്പുറത്തേക്ക് ഞാനൊരു ചുവട്ടടി എടുത്തു വെച്ചാ പിന്നെ ജിബ്രീൽ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങോട്ടുള്ള യാത്ര തനിച്ചാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തനിച്ചാണ് പിന്നെ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നുപോയത്. അപ്പൊ ഒരു മലക്കിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്ത് ആര് കടന്നുപോയി? ഒരു മനുഷ്യനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ജിബ്രീലിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തല്ലേ നബി തങ്ങൾ കടന്നുപോയെ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഇടയിൽ ഇരിക്കേണ്ട, മലക്കുകളെ ഇടയിൽ ഇരുത്തേണ്ട, നിങ്ങൾ കയറി ഇടയിൽ ഇരുന്നോളി. ആ സ്ഥലത്തിലേക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന രാത്രിയ, ഇന്നും അതിൽ വിശ്വസിക്കാത്ത പലരുമുണ്ട്. അതൊക്കെ സ്വപ്നമാണെന്ന് പറയുന്നവരുണ്ട്. അത് ഇന്ന് മാത്രമല്ല, 1400 കൊല്ലം മുമ്പ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞപ്പോഴും അന്നും ഉണ്ടായിരുന്നു വിശ്വസിക്കാത്തവർ, തെളിവ് ചോദിച്ചവർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാചകൻ അനുസ്മരിക്കുന്ന രാത്രിയ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മള്. ആ പ്രവാചകന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ, ആ പ്രവാചകന് സങ്കടം വന്നപ്പോ, ആ പ്രവാചകന് മനസ്സുവേദനിച്ച് തന്റെ വീടിനകത്ത് കിടന്നപ്പോ, ആ പ്രവാചകന് അല്ലാഹു സന്തോഷിപ്പിച്ച രാത്രിയാണ് പരിശുദ്ധമായ റജബ് 27-ന്റെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ. സാധേ പ്രവാചകന്മാരെയും മഹാന്മാരെയും ഇന്ന് മജ്ലിസിനോട് പാരായണം ചെയ്തല്ലോ. ഈ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നതിലൂന്നവരുണ്ടല്ലോ. മഹാനായ ശംസുലിനെ പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നല്ലോ. ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് പലരും ചോദിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു തരട്ടെ. സ്നേഹിക്കുമടോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബിയാണ് തൽഹത്ത് ഇബ്നു ബറാ റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് തൽഹത്ത് ഇബ്നു ബറാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, പ്രവാചകനും തൽഹയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. രണ്ടുപേരും പരസ്പരം വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിസ്കരിക്കാൻ പള്ളിയിൽ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് ചോദിക്കുന്ന സ്വഹാബ, തൽഹത്ത് ഇബ്നു ബറാഇനെ കാണുന്നില്ലല്ലോ സ്വഹാബ. നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്ന, നബിയേ യാ റസൂലല്ലാഹ്
ഇബ്രാഹിമിൻ പ്രവാചകനെ തൽഹത്ത് ബിൻ ബറായിന മാരകമായ ഒരു രോഗം പിടിച്ചു കിടക്കുകയാണ് ഒരു മാരകമായ രോഗം പിടിച്ചു കിടക്കുകയാണ് നബിയെ വല്ലാത്തൊരു അവസ്ഥയിലാണ് മരണത്തിന്റെ സാഹചര്യത്തിലാണ് അല്ലാഹുവിൻ പ്രവാചകനോട് സ്വഹാബത്ത് പറയുമ്പോൾ തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് നബി തങ്ങളെ കടന്നു പോവുകയാ ഒരുപാട് ദൂരം സഞ്ചരിച്ചു തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ നബി തങ്ങളെ കടന്നു ചെന്നു അതാ തൽഹത്ത് ബിൻ ബറയുടെ പ്രയാസം എന്തെന്നറിയുമോ രോഗം കൂടിക്കഴിഞ്ഞ ബോധമെന്ന് നഷ്ടപ്പെടുകയാണ് എപ്പോഴെങ്കിലുമാണ് ബോധം തിരിച്ചു വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ബിൻ ബറ ഇന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തൽഹ ബോധമില്ലാതെ കിടക്കുകയാണ് രോഗം കൂടിയിട്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് നബിതങ്ങൾ അടുത്തു ചെന്നിരുന്നു ഒരുപാട് സമയം എഴുന്നേക്കുമെന്ന് കരുതിയിട്ട് നബിതങ്ങൾ ഇരിക്കുകയാണ് കുടുംബക്കാര് പറഞ്ഞു നബിയേ ബോധം വരാൻ ഒരുപാട് സമയമെടുക്കും നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ബിൻ ബറ ഇന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാ നബിതങ്ങൾക്ക് മനസ്സിലായടോ സഖറാത്തിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബ മരിച്ചാൽ എന്നോട് പറയണേ സഹാബ നബിതങ്ങൾ കുടുംബക്കാരോട് അങ്ങോട്ട് പറയുകയാണ് എന്റെ തൽഹത്ത് ബിൻ ബറ മരിച്ചാ എന്നോട് നിങ്ങൾ പറയണേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് വീട്ടിൽ നിന്നിറങ്ങുകയാണ് തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു തൽഹാ നിന്നെ കാണാൻ അല്ലാഹുവിന്റെ പ്രവാചകം വന്നിരുന്നു നിന്റെ അടുക്കൽ ഒരുപാട് നേരം ഇരുന്നു അവിടെ നിന്ന് ദുആ ചെയ്തു തൽഹത്ത് ബിൻ ബറ ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലതും പറഞ്ഞു നീ മരിച്ചാല് നീ മരിച്ചാല് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണമെന്ന് പറഞ്ഞിട്ടാ പോയത് തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ കുടുംബക്കാരെ ഞാന് പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ കുടുംബക്കാര് ചോദിക്കുന്ന നിബിധങ്ങളെ പറഞ്ഞിട്ടാണ് പോയത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടാണ് പോയത് ഏതൊരു മനുഷ്യനും കുതിക്കുമല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ വരാൻ നിബിധങ്ങളെ ദുആ ചെയ്യാൻ നിബിധങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ ഏതൊരു മനുഷ്യനും കുതിക്കുമല്ലോ എന്തിനാണ് വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ പറയുകയാ ഞാൻ മരിച്ചാൽ എവിടെയാണെങ്കിലും നിബിധങ്ങൾ വരുമെന്ന് എനിക്കറിയാം അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ് ഞാൻ മരിച്ചാൽ നിബിധങ്ങൾ വരുമെന്നറിയാം പിന്നെ എന്തുകൊണ്ടാണ് വരണ്ട പറയണ്ട എന്ന് പറയാനുള്ള കാരണമെന്നറിയുമോ നിബിധങ്ങളെ രാത്രിയിലെങ്ങാണം വന്നാ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും ഉപദ്രവിച്ചാലോ നിബിധങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാലോ അത് സഹിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ടാണ് പറയണ്ട എന്ന് പറയുന്നത് തൽഹത്ത് ബിൻ ബറ രാത്രിയിലാണ് മരിക്കുന്നത് നിബിധങ്ങളോട് പറഞ്ഞില്ലടോ ആ ദിവസങ്ങൾ കഴിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകന് തൽഹത്ത് ബിൻ ബറ ഇന്റെ കുടുംബക്കാരെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു എങ്ങനെയുണ്ട് തൽഹയ്ക്ക് യാ റസൂലല്ലാഹ് തൽഹ മരിച്ചു നബിയേ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത് അവസാനത്തെ വസീയത്ത് പറയരുതെന്നായിരുന്നു നിബിധങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു രാത്രിയിലാണ് മരിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോട് കുടുംബക്കാര് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഖബറെവിടെയാ ഖബറെവിടെയാ സ്വഹാബത്ത് തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറ് കാണിച്ചു കൊടുക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകനാ ഖബർ
سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله يا أيها الذين آمنوا اتقوا الله
وكونوا مع الصادقين نمّل أبو بكر دنگل أبول يا آغنم نمّل بشواس مُلّ بر آغنم نمّل بشواس مُلّ بر آغنم الله من البرباد نسرا ومعراج من برين يأترا وچلاتر قند نلتّي من آداء أبو بكر دنگل مُمّل سم برن نفو أبو بكر دنگل برين نبي دنگل انجن برن نتنڈو ولكن خوف عليهم الله من بشدة ما يقرأ بريعة يا أبارك الله أنا يلا هذا بير يا ريم فدي للو أبارك الله أنا يلا هذا ريم فدي للو الله بيرديهم غدك يا آد الله بيرديهم غدك يا آد أبارك الله عند الله من يلا هذا ما ترى على يم بيا بدولا أبارك الله أنا يلا هذا بير ريم مخلوق إني ما بدر بيا بدلا إيمان وركوا يا آد إيمان وركوا يا آد يا رسول الله
വേലക്കാരിയായ ഒരു വീട്ടുജോലിക്കാരിയായ ഒരു പെണ്ണിന്റെ കബറാണ് നബിയേ. അതൊരു വീട്ടുജോലിക്കാരിയായ ഒരു അതാ ഒരു അടിമയായ പെണ്ണിന്റെ കബറാണ്. ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ആരാണ് ജിബ്രീൽ? ഏത് പെണ്ണിന്റെ കബറാണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അത് മാജിദ് ബിബി റളിയല്ലാഹു തആല അൻഹ. അത് മാജിദ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെയും തന്റെ കുടുംബത്തിന്റെയും ഖബറാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാജിദ് ആരാണെന്നറിയുമോ? മാജിദ് എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം നീ വായിച്ചിട്ടുണ്ടോ? ഈമാനുറച്ച പെണ്ണാണ്, ഈമാനുറച്ച പെണ്ണാണ്. നിന്നെ പോലെ 10,000 വഴൽ മൊബൈലിൽ കൊണ്ട് നടന്നവളല്ല, 100 വഴൽ കേട്ടവളല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നേരം പുലർത്താൻ സുബ്ഹി മുതൽ പാതിരാത്രി 12 വരെ വഴൽ കേൾക്കുന്ന പെങ്ങളെ, മാസിത ബിബി റളിയല്ലാഹു തആല ആരാണെന്ന് അറിയോ? എന്നെ പോലെ ഒരുപാട് വഴൽ കേട്ട മഹദിയല്ല. ആ മഹദിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? അള്ളാഹുവിന്റെ പ്രവാചകനായ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി അലൈഹി സലാം, മൂസാ നബിയും തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഹാറൂൻ നബി അലൈഹി സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സലാമിനോട് പറഞ്ഞു, മൂസ നബിയേ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ദഅവത്ത് നടത്താൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഞാനാണ് അല്ല എന്ന് പറഞ്ഞു നടക്കുന്ന, ഞാനാണ് ലോകത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഫിർഔനിന്റെ കൊട്ടാര പറഞ്ഞു കൊടുക്കാ മൂസാ നബിയോട് പറയുകയാണ്. പറഞ്ഞു, പടച്ചവനെ, എനിക്ക് സഹായത്തിന് ഹാറൂനെ വേണം തമ്പുരാനെ. അങ്ങനെ ഹാറൂൻ നബിയെയും അല്ലാഹു കൊടുക്കുകയാണ്. അങ്ങനെ മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി സലാം ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ മുമ്പിന്റെ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പടച്ചവനെ അല്ലാഹു പറയുകയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തആ. പ്രവചനനെ ഫകുൽ അബ്ദന്ന ഖുർആൻ പറഞ്ഞല്ലോ, അദാ മൂസാ നബി അലൈഹി സലാം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അല്ലാഹു ഇവനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫിർഔനോട് പറഞ്ഞു, നീയല്ല അല്ലാഹ്, എന്നെ പടച്ച ഒരു റബ്ബുണ്ട്. ആകാശവും ഭൂമിയും അതാ പഠിക്കുന്ന ഒരു പടച്ച റബ്ബുണ്ടെന്ന് പറയുമ്പോ ഫിർഔൻ ചോദിക്കുകയാ, ഞാനല്ലാതെ വേറെ ിട്ട് കാണിച്ചു, പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന വിരള് കാണിച്ചു കൊടുത്തു, എന്തെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഫിർഔന് പെടുന്ന പരിഹസിക്കുകയാ. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹദി മാസിത ബിയുടെ പ്രഭാഷണം കേൾക്കുകയാണ്, നബി പ്രസംഗിക്കുന്നത് കേൾക്കുകയാണ്. മൂസാനബിയുടെ മുമ്പിൽ വന്നിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാസ്ലിമായടോ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. തന്റെ ഭർത്താവ് വിശ്വസിച്ചു, തന്റെ മക്കളും വിശ്വസിച്ചു, പടച്ചവനെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. ആരും അറിയാതെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മാസത്തെ ജീവിക്കുകയാ. അങ്ങനെ ഒരു ദിവസമുണ്ടല്ലോ, ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ചീപ്പെടുക്കുകയാണ്. ചീപ്പെടുക്കുമ്പോ ആ കയ്യിലിരുന്ന ചീപ്പെന്ന് താഴെ വീഴുകയാ. തന്റെ കയ്യിലിരുന്ന് ചീപ്പങ്ങ് താഴെ വീഴുകയാ. താഴെ വീഴുമ്പോ അവിടെന്ന് പറഞ്ഞു, അല്ലാ, അവിടെന്ന് പറഞ്ഞു, അല്ലാ, അല്ലാ എന്ന് പറയുകയാണ്. ഫിറൌനിന്റെ മകള് ചോദിച്ചു, അല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? ഫിറൌനിന്റെ മകള് ചോദിച്ചു, ആരാ? അല്ലാ. അവിടെന്ന് പറഞ്ഞു, മോളെ, മൂസാ നബിയും തന്റെ സഹോദരനായ ഹാറൂ നബിയും
മകനെ പിടിക്കുമ്പോ അവിടെ നിന്ന് കരയുകയാ
تخف ولا تحزن
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ വിശ്വസിക്കുക തന്നെ വേണം അല്ലാഹ് ഹൃദയത്തിനകത്ത് കയറണം അല്ലാഹു ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ പേടി മാറും നിന്റെ പേടി മാറും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ നമ്മുടെ പേടി മാറിയോ നമ്മുടെ പേടി മാറിയോ ഇപ്പൊ പേടി കൂടെ ഉറക്കത്തി ഞെട്ടി ഞെട്ടി ഉണരുക നമ്മള് നമുക്കിപ്പോ വല്ലാത്ത പേടിയാണോ പേടിയില്ലാത്ത ആരാ ഉള്ള എല്ലാവർക്കും വല്ലാത്ത പേടിയാ നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഖത്താബിന്റെ മകൻ ഉമർ ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം നിനക്കറിയോ ഉമർ മുസ്ലിം ആകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വാള് കൊടുത്തിട്ട് ഉമർ വരുന്നു എന്ന് പറഞ്ഞപ്പോ സഹാബത്തിന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി സഹാബത്ത് പേടിക്കാൻ തുടങ്ങി വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറ ഉമറിന്റെ സ്വഭാവം എന്തെന്നറിയോ ഇന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോ ഉമ്മ പറയും ഇപ്പൊ ശൈത്താനെ പിടിച്ചു കൊടുക്കണതാ അത് വരുന്നതാ ഇത് വരുന്നതാ പറയാറില്ലേ ഭയപ്പെടുത്തും അതാ അന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞ ഉമ്മ പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ കൊടുക്കുന്നു ആ കരയണ കുഞ്ഞ് കരച്ചു നിർത്തും ഉറങ്ങാത്ത കുഞ്ഞുങ്ങൾ പേടിച്ച് ഉറങ്ങും ഉമർ വരുന്നെന്ന് കേട്ടാ എടോ ഒരു ദിവസം ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് വന്നിട്ട് പറഞ്ഞു ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി ആ ചങ്ങാതി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എടാ ആ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കും എന്റെ വീടിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറ ഞാൻ വിശ്വസിക്കും എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല ഞാൻ വിശ്വസിക്കില്ല അത്രയും ക്രൂരനായിരുന്നു ഉമർ ആ ഉമർ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി വാളും പിടിച്ച് കടന്നു വരുന്നു എന്ന് കേട്ടപ്പോ പലരും പേടിച്ചു എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ സയ്യിദു സുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹു ഹംസ റളിയല്ലാഹു തആല അൻഹു വാളും പിടിച്ചുകൊണ്ട് വരുന്ന ഉമറിനെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി ഉമർ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഉമറെ മുസ്ലിം ആകാം എന്നതാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ നിനക്ക് തിരിച്ചു പോകാം അല്ലാതെ നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ സത്യമായിട്ടും നീ ജീവനോടെ ഇതിനകത്ത് നിന്നിറങ്ങിപ്പോകില്ല ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങനെ പറയുന്നത് ഉമർ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതത്തിൽ ഒരാളും ഉമറിന്റെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയാൻ നിന്നെ കൊന്നുകളയുമെന്ന് ഉമർ റളിയല്ലാഹു തആലഹു പിൽക്കാലത്ത് ഹംസ റളിയല്ലാഹു തആലഹുവിനോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്നാ ഈ ധൈര്യം വന്നേന്ന് എടാ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് ധൈര്യം എവിടെ നിന്ന് വന്നു അതാ അല്ല പറഞ്ഞു ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ല കേറി കഴിഞ്ഞ പിന്നെ അവൻ അല്ലാഹുവല്ലാതെ ആരെയും ഭയമുണ്ടാകില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ല നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ല കേറാത്തത് കൊണ്ടാ നമ്മളിപ്പോ മുട്ടിട്ടിടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് പേടിയ നമുക്ക് പേടി ആരെ നമ്മളെ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാരെ പേടി ഉസ്താദെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു നമ്മളിപ്പോ എന്ത് ചെയ്യും ഉസ്താദ് NRC നടപ്പാക്കാൻ പോകുന്നു എല്ലാം മാരിക്കെട്ടി പോകേണ്ടി വരുമല്ലോ നമ്മുടെ സങ്കടം എന്താ ഉസ്താദ് ഇപ്പം ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇലക്ഷൻ വരാൻ പോകുന്നു ഈ ഇലക്ഷനിൽ കൂടെ ഇവര് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊക്കെ മാരിക്കെട്ടിയിട്ട് പോകണമല്ലോ നമ്മുടെ പേടി ഇതാ ചങ്ങാതി എടാ ചങ്ങാതി പോകണ്ട വന്നാ പോവുക തന്നെ വേണം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പുറത്ത് ഈമാൻ നൽകുമാറാകട്ടെ എടാ ഏക സിവിൽ കോഡ് നടപ്പാക്കിയ നിനക്കിവിടെ എന്താ ഈ NRC നടപ്പാക്കിയ നീ എന്താ വിചാരിച്ചിരിക്കണേ എനിക്ക് അതിലൊന്നുമല്ല അത്ഭുതം ഞാൻ BJP-ക്കാരനായതുകൊണ്ടൊന്നുമല്ല നീ അങ്ങനെ പറയരുത് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഈ പേടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അല്ലാഹു ചോദിക്കുകയാ നീ എന്താ വിചാരിച്ചേ വയനാട് ചുരം പോലെയാണ് ഫ്രീ ആയിട്ട് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് മടിക്കേരി പോലെയാണ് അല്ലാന്റെ സ്വർഗമെന്ന് നീ കരുതിയോ
അല്ല ചോദിക്കുന്നത് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ബോസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാ, ഇപ്പൊ എല്ലാരും പോകാറുണ്ടല്ലോ. എന്തപ്പോ മസനഗുടി വഴി ഊട്ടിയിലേക്ക് എന്ന് പറയുന്നത് പോലെ ചുമ്മാതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാ സ്വർഗം? അല്ലടാ ചങ്ങാതി, നീ പൊട്ടന. അല്ല ചോദിക്ക, നീ എന്താ വിചാരിച്ചിരിക്കണത്? വെറുതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് നീ കരുതിയോ? ഇല്ല. ഫലമായത്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും, നിന്റെ മുൻകാമികളെ മുസ്ലിമായവരെ പിടിച്ചുകൊണ്ടുവന്ന് കുഴിവെടുത്തിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. ഈ വാളുണ്ടല്ലോ, മരം മുറിക്കണ വാള്, ഈർച്ച വാള്, ആ ഈർച്ച വാള് കൊണ്ടുവന്ന് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, മതം മാറി വരുന്നുണ്ടോ? നീ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമോ? ഇല്ലെന്ന് പറയുന്നവനെ വിറക് കീറുന്നത് പോലെ രണ്ടായി കീറുമായിരുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. നീ അവിടെ ഇവിടെ ഇന്നാലും പടക്കം പൊട്ടിച്ചപ്പോഴേ നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയെങ്കിൽ ഇനി അമുട്ടും എന്തൊക്കെ വരാൻ പോകുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിച്ച് നീയില്ലേ? നീ ഇപ്പോഴേ പേടിച്ചു. ഞാൻ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, തുടങ്ങിയിട്ടേ ഉള്ളു ചങ്ങാതി, ഇനി അങ്ങോട്ട് വരാൻ പോവാ. എന്തെന്നറിയോ, നമ്മുടെ അഹങ്കാരം അല്ലാഹു മാറ്റും. നമ്മുടെ അഹങ്കാരം ഉണ്ടല്ലോ, നമ്മുടെ ധിക്കാരം. അല്ല പറയുന്നത് ഞാനും നിങ്ങളും അനുസരിക്കാതെ വന്നപ്പോ അല്ല അധികാരം കൊടുത്തിട്ട് ഇവന്മാരെ കൊണ്ട് നമ്മളെ നന്നാക്കും. നേരെയാകേണ്ടവര് നേരെയാകും, പോകേണ്ടവര് പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക പറ, അല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ദഹിക്കൂല, അല്ല ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നീ എന്നാ വിചാരിച്ചത്? ഈ എൻ ആർ സി എന്ന് പറയുന്ന സാധനം ലോകത്ത് ആദ്യമായിട്ട് നടപ്പാക്കിയത് ആരാ? ഖുറൈശികളാ. അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. നീ എന്തേ വിചാരിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുകയാ. മക്കയിൽ ഉപദ്രവവും പീഡനവും സഹിക്കാൻ പറ്റാതെ നാട് വിട്ടുപോവാ. അപ്പോഴാണ് ഖുറൈശികൾ പറഞ്ഞു, എടാ ചങ്ങാതി, എടാ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ മുഴുവനും ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയും അള്ളാഹി മുഹമ്മദും പോടാന്ന് ഖുറൈശികൾ പറയാ. മുസ്ലിമായ സഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ പോകുമ്പോ ഉള്ളതൊക്കെ പറക്കി കെട്ടി വെച്ചിട്ട്, ബാക്കിയൊക്കെ കളഞ്ഞു, ഉള്ളതൊക്കെ പറക്കി വെച്ച് കെട്ടിയിട്ട് ജീവനും കൊണ്ട് പോകാൻ തയ്യാറാകുമ്പോൾ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ മണ്ണിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ തന്നെ ഇട്ടിട്ട് നിനക്ക് നീ പറ്റുമെങ്കിൽ നീയും അല്ലാഹു മുഹമ്മദും കൂടെ പോകാൻ ഇന്നടാ ചങ്ങാതി എനിക്ക് വേണ്ട. അവരുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും വാരിക്കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ ആ സഹാബത്ത് മദീനത്തേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് വിശ്വാസം, ഇതാണ് വിശ്വാസം. വേണ്ടെന്ന് പറഞ്ഞ ഇന്ന് എടുത്തോ? എനിക്ക് വേണം. നിന്റെ പണം ആർക്ക് വേണം? നിന്റെ വീട് ആർക്ക് വേണം? നിന്റെ സജാഗ ആർക്ക് വേണം? എനിക്ക് അല്ല ഉണ്ടല്ലോ. എല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ മദീനത്ത് പോയി. പോയപ്പോഴോ രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു. അതാ മനസ്സിലാക്കണ്ടേ. ആ മുഹാജിറീങ്ങൾ പോയപ്പോൾ അൻസാരികൾ എന്ത് ചെയ്തു? രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുത്തു, രണ്ട് തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു. എന്തിനെന്നറിയോ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ തലാക്ക് പറഞ്ഞിട്ട് ഒരു ഭാര്യ അവർക്ക് കൊടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസം ഉറക്കണം. ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ അല്ലാഹ് തന്നെ വേണം. ഹൃദയത്തിനകത്ത് അല്ലാഹുള്ളവർക്ക് മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇനി പരീക്ഷണങ്ങളുടെ കാലമാണ്, ഇത് പരീക്ഷണങ്ങളുടെ കാലമാണ്. പടച്ചവനെ, പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും തല്ലാണടോ, തമ്മിൽ തല്ലാണ്. സംഘടനയുടെ പേര് പറഞ്ഞു തല്ല്, കൊടിയുടെ പേര് പറഞ്ഞു തല്ല്, പള്ളിക്കകത്ത് കിടന്ന് പരസ്പരം തല്ല്. ലോകത്ത് നമ്മളെ തല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തം നന്നാകുന്ന മറ്റൊരുത്തൻ ഇഷ്ടമല്ല. എങ്ങനെ ഒരുത്തനെ തകർക്കാൻ നോക്കും? എങ്ങനെയാണ് ഒരുത്തനെ നാണം കെടുത്താൻ പറ്റുക? എല്ലാ വഴികളിലൂടെ നമ്മൾ കുരുട്ടു ബുദ്ധിയുമായി നടക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പടച്ചവനെ ആദ്യം ദീൻ കൊണ്ടുവാ, നീമാൻ കൊണ്ടുവാ, വിശ്വാസം കൊണ്ടുവരണേ. എവിടെ നിന്റെ വീടിനകത്ത്? ഇവിടെ പുറത്താക്കാർ നിയമങ്ങൾ പാസാക്കാൻ പറ്റുമല്ലോ. അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട എന്ന നിന്റെ വീടിനകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാ, നീ നിന്റെ വീടിനകത്ത് ദീൻ കൊണ്ടുവാ. പടച്ചവനെ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും നീ ദീനനുസരിച്ച് ജീവിക്കേ. അതുകൊണ്ട് പേടിച്ചു വിറച്ച് നടക്കുന്നവരോട് പറയുകയാ, എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്?
പലരും പറയുന്ന ഉസ്താദേ നമ്മൾ ന്യൂനപക്ഷമാ നമ്മൾ ന്യൂനപക്ഷമാ നമ്മൾ ന്യൂനപക്ഷമാ എടാ ചെറുപ്പക്കാരാ നമ്മൾ ന്യൂനപക്ഷം തന്നെയാണ് ഭൂരിപക്ഷമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാ ലോകത്ത് നടന്ന ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധം നടന്നല്ലോ ഇസ്ലാമിൽ നടന്ന ഏത് യുദ്ധം വേണമെങ്കിലും നീ എടുത്തു നോക്ക് എവിടെയാടാ ഭൂരിപക്ഷം വിജയിച്ചത് എവിടെയാ ഭൂരിപക്ഷം വിജയിച്ചത് എല്ലാ സ്ഥലങ്ങളിലും ന്യൂനപക്ഷമാണ് ആയുധമില്ല 313 സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ നീ വല്ലപ്പോഴും വായിച്ചു നോക്കണേ മജ്ലിസിന്നൂറ് പാരായണം ചെയ്തല്ലോ ആ ഒട്ടിയ വയറുമായി 313 സ്വഹാബത്ത് ബദറിന്റെ രണാകണത്തിലേക്ക് കടന്നുപോയ ചരിത്രം പഠിച്ചവനല്ലേ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നു യാ റസൂലല്ലാഹ് ബദറിന്റെ രണാകണത്തിൽ യുദ്ധത്തിന് പോവുകയാണ് നബിയേ വാളില്ല നബിയേ പരിചയില്ല നബിയേ കുന്തമില്ല നബിയേ വെറും കയ്യോടെ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ താഴെ കടന്ന് ഈന്തപ്പന മരത്തിന്റെ മടലെടുക്കുകയാ ഈന്തപ്പന മരത്തിന്റെ മടൽ താഴെ കടന്നു ആ മടലെടുത്ത കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പോകാര് അത് മതിയായിരുന്നടാ ചെറുപ്പക്കാരാ ആ മടലുമായിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ പോയി വീശുമ്പോ തല തെറിക്കുകയാ ഇത് ബദരീങ്ങളുടെ ചരിത്രമല്ലേ പിന്നെ നീ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടുന്നവനാണ് ആയിരം കണ്ട് പേടിക്കുന്നവനാണ് ഏതോ പള്ളിയിലെ ഖതീബ് നിസ്കരിക്കുമ്പോ മഗ്രിബ് നിസ്കരിക്കുമ്പോ ഓതുന്ന ഒരു സൂറത്ത് നീ ഇന്ന് വരെ കേട്ടിട്ടില്ലേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ഇതിനർത്ഥം നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിനർത്ഥമൊന്ന് നീ വായിച്ചു നോക്ക് നിന്റെ പേടി മാറും ചെറുപ്പക്കാരാ ഉപ്പമാരെ നിങ്ങളുടെ ഭയം മാറുകയാണ് എന്താണ് ഈ സൂറത്തിനകത്ത് അല്ലാഹ് പറയുന്നതെന്നറിയുമോ അപ്രകത്തെന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആ ആനയുമായിട്ട് മക്കത്ത് വരികയാണ് മക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ ആനയുമായിട്ട് വരികയാ കഅബാലയം പൊളിക്കാ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാർ അപ്രകത്തെന്ന് പറയുന്ന ഭരണാധികാരി ആനപ്പടയുമായിട്ട് കഅബാലയം പൊളിക്കാമെന്നപ്പോ മോനെ അല്ലാഹ് എന്താ ചെയ്തതെന്നറിയോ കുരുവിയെ കണ്ടിട്ടുണ്ടോ ഏറ്റവും ചെറിയ കിളിയല്ലേ കുരുവി ആ കുരുവിയെ കൊണ്ടല്ലേ അല്ലാഹു അപ്രകത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത് അന്ന് പറയുകയാ പശുവിനെ കണ്ടിട്ടുണ്ടോ പശുവിനെ വളർത്തുന്നവരെ കണ്ടിട്ടുണ്ടോ പശുവിന് തിന്നാൻ ആഹാരമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നു വയറ് നിറഞ്ഞു കഴിഞ്ഞ ബാക്കി വന്നത് മുഴുവനും ചവിട്ടി തേക്കുമല്ലോ ഇതുപോലെ അപ്രകത്തിന്റെ ആന പടയ അല്ലാഹു തകർത്ത് കളഞ്ഞല്ലോ അതുകൊണ്ട് വഴുത കേൾക്കാമെന്നവരോട് പറയുകയാ പേടിക്കണ്ട പേടിക്കണ്ട അല്ല നമ്മുടെ കൂടെയുണ്ടടാ ചെറുപ്പക്കാരാ എന്തിനാ മോനെ പേടിക്കുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടഞ്ചവനെ നബി തങ്ങൾ അതാ ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ അതാ ശൈത്താനല്ലേ പോയി പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ് കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊന്നുകൊള്ളണം ഇനി ഒരിക്കലും മുഹമ്മദിനെ തൊടാൻ പറ്റൂല എല്ലാവരും ഒരുമിച്ചു കൂടി യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു ഊരി പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ് ആരുടെ കയ്യിൽ കിട്ടിയാലും കൊല്ലണം അവന് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയാ നബി തങ്ങൾ വീടിനകത്തുണ്ട് അലിയാരി തങ്ങളുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ
സ്വാഗതം ചോദിക്കുന്നു അലിയേ. ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കുമോ അലിയേ? എനിക്ക് പേടിയില്ല നബിയേ. ഞാൻ കടക്കാൻ നബിയേ, ഞാൻ കടക്കാൻ നബിയേ. അലിയാര് തങ്ങളെ കടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എടാ നീ ആരാണെന്ന് പഠിക്ക്. ഒരു മുസ്ലിമിന്റെ ബലമെന്താണെന്ന് പഠിക്ക്. ഒരു മുസൽമാന്റെ ഈമാനുള്ള നിസ്കാര തടമ്പുള്ള അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാന്റെ വിശ്വാസം, അവന്റെ അടയാളം, അവന്റെ ധൈര്യം, അവന്റെ പവർ എന്താണെന്ന് പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന താഴെ കിടക്കുന്ന ഒരു പിടി മണ്ണ് വാരിയിട്ട് വജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ആയത്ത് പാരായണം ചെയ്യുന്നവരല്ലേ നബി തങ്ങളോട് പറഞ്ഞു ഓതണം നബിയേ, മണ്ണിൽ ഊതണം നബിയേ, വാതില് തുറന്നിട്ട് വെളിയിലേക്ക് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരി ആയത്തോതിയിട്ട് വാതില് തുറന്നിട്ട് തന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് നബി തങ്ങൾ ഇറങ്ങിപ്പോയല്ലോ. ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചിട്ടല്ല, AK-47 കയ്യിൽ പിടിച്ചിട്ടല്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ലടാ, KGF-ലെ നായകനക്കാരും പവറോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ നബി തങ്ങൾ നെഞ്ചു പിരിച്ചിറങ്ങിപ്പോയല്ലോ. അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന താടിയും തഴമ്പുമുള്ള ഒരു വാപ്പാട കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും പവറുണ്ടെന്ന് പഠിക്കണോ. അല്ലാഹുവിന്റെ റസൂല് കടന്നു പോയല്ലോ. മുഖക്കകത്ത് നബി തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടില് തല വെച്ച് കിടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ഞെട്ടി ഉണരുകയാണ്. പേടിച്ചു വിറച്ചിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്ന അബൂബക്കറെ, എന്റെ അബൂബക്കറെ, എന്റെ അബൂബക്കറെ, യാ റസൂലല്ലാഹ്, ശത്രുക്കൾ മുകളിലെത്തി നബിയേ, അവിടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവരെങ്ങാണ് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. അബൂബക്കറ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ നബി തങ്ങൾ ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നത്, എന്തേ നബിയെ ചിരിക്കുന്നത്. അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് മൂന്നാമതൊരാളുണ്ട്, അല്ലയുണ്ട് അബൂബക്കറ്, അല്ല നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറ്. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കർ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നവരോട് ഞാൻ ചോദിക്കുകയാ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ആരാ? ജനിച്ചപ്പോഴേ ഒരു ജബിയിൽ ബാങ്ക് കേട്ടവരാ, ഇക്കാമത്ത് കൊടുത്തവരാ. എന്തിനാ ബാങ്ക് ഇക്കാമത്തും കൊടുത്തതെന്നറിയോ? നീ മരിച്ചു കഴിഞ്ഞാ മയ്യത്ത് നിസ്കരിക്കാനുള്ള ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ സമയമില്ല, നേരത്തെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ല നമ്മുടെ കൂടെയുണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. പക്ഷേ ഇന്ന് നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അല്ലാഹനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ മുഴുവനും നമുക്കെതിരാണ്, ശത്രുക്കൾ ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ നമ്മളാകെ നമ്മളെ സഹായിക്കാനുള്ളതല്ലയാ അല്ലാഹ്.
ഖുർആനെ പോലെ നമ്മൾ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയ. നമ്മൾ ആകെ സഹായിക്കാനുള്ളത് പടച്ചറപ്പ. ഇലക്ഷൻ വരുമ്പോ എല്ലാരും തട്ടിയും തടവിയൊക്കെ നിൽക്കുക, അത് വേറെ കാര്യം, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ആകെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് പടച്ചറപ്പ. ആ പടച്ചറപ്പിനെ ഇപ്പൊ നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അങ്ങോട്ട് ഉറപ്പിക്കുക, അതേ ഉള്ളു വഴി. ഇനി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വിശ്വാസം ഉറപ്പിക്കണം. അള്ളാഹു നമ്മളെ അളക്കും, നമ്മളെ പരീക്ഷിക്കും, അള്ള പരീക്ഷിക്കും. ഖുർആൻ തന്നെ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഅ് വനഖസ്മി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതഹും മുസീബ ഖാലു ഇന്നാ ലില്ലാ വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളുടെ ഈമാൻ അളന്നുകൊണ്ടിരിക്കുകയാ. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളയാരാണെന്ന് പഠിക്ക്. ആർക്ക് അള്ളാനെ കുറിച്ച് അറിയാം? നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോ മരിച്ചു വീട്ടിരിക്കണ പോലെ ഇരിക്കണേ. നിർത്താറായോ? ഇടം മടുത്തോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. വയറ് നിറയെ മട്ടൻ മന്തി ഇവിടെ വരെ തിന്നവന് വല്ലതും കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും, ഇല്ലെങ്കിൽ ഞാൻ സലാം പറഞ്ഞ് നിർത്തും. വേണോ വേണ്ടയോ? മടുത്തോ? കുഴപ്പമില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രസംഗിക്കണോന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇതുപോലൊക്കെ പൊക്കണം കേട്ടാ. ശരി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഇപ്പൊ എല്ലാരും ഇരിക്കല്ലേ. ഞാനിപ്പോ ഒന്നാമത് വയ്യടോ, ഉറക്കമൊന്നും ഇല്ലാതെ സത്യം പറഞ്ഞാ നിക്കുമ്പോ തല ഇങ്ങനെ ആടുന്നുണ്ട്, ബാലൻസ് കിട്ടുന്നില്ല, ഉറക്കമൊന്നും ഇല്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സംഘാടകർക്ക് അതൊന്നും പറയാൻ അറിയില്ലല്ലോ. എടാ, വയ്യെന്ന് പറഞ്ഞാൽ പറയും, മരിച്ചെന്ന് പറഞ്ഞാൽ പറയും, മയ്യത്തൊന്ന് കൊണ്ടുവച്ചിട്ട് പോകാൻ. അതാ സുഖമില്ലാന്ന് പറഞ്ഞാൽ അവര് പറയും, പിന്നെ ഇവിടുത്തെ സംഘാടകര് നല്ലവരട്ടാ. ഇവിടുത്തെ സംഘാടകര്, ഞാൻ സത്യം പറഞ്ഞ 31-ാം തീയതിയാ ഡേറ്റ്, 30-ാം തീയതി ഡേറ്റ് കൊടുത്തതാ. എന്തായാലും അൽഹംദുലില്ലാ, ക്യാൻസൽ ചെയ്തതാണ്. അപ്പം ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, മാറി. എൻ്റെ മോനെ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും അൽഹംദുലില്ലാ, അല്ലാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ അൽഹംദുലില്ലാ, പരിശുദ്ധമായ റജബിന്റെ രാത്രി, റജബ് 27-ന്റെ രാത്രി, ബർക്കത്തിന്റെ രാത്രി, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ രാത്രി, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ പിരിവെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലര് കൈവക്കിയിട്ടില്ല. ഉസ്താദെ, ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാണ്, അത് നിന്റെ ഇഷ്ടം, ഞാൻ എന്തിനാ തടയുന്നേ. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, ബർക്കത്ത് നൽകുമാറാകട്ടെ. ബർക്കത്ത് ഉണ്ടാകാൻ ഒരു വഴി പറഞ്ഞാലട്ടെ. വേണോ വേണ്ടേ? എന്നാ ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു اللهم صل على محمد رب صل عليه وسلم الله برکت ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിന്ന് കാല് കഴിക്കുമ്പോ ഇരിക്കണം കേട്ടാ, കേട്ടാ, എല്ലാരും നിൽക്കാം. സ്ഥലമില്ലാത്തോണ്ടാന്ന് എനിക്കറിയാം, കസേര ഇല്ല ഇല്ലേ. പോട്ടട മക്കളെ, ഇരുന്ന് നിസ്കരിക്കുന്നതിനെക്കാളും പ്രതിഫലം നിന്ന് നിസ്കരിക്കുന്നതിനാ. അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. റോഡിൽ നിന്ന് മാറിയെന്ന് കേട്ടോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നോട്ട് കെട്ടിങ്ങനെ കെട്ട് കണക്കിന് കിട്ടലാണ് ബർക്കത്ത് എന്നല്ല. ബർക്കത്ത് എന്തെന്നറിയോ? പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹന്ദക്കിൽ യുദ്ധം നടക്കുകയാ. ഹന്ദക്കിന്റെ ഹന്ദക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കാൻ നബിയ സ്വഹാബത്തും വലിയ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല, സഹാബത്ത് വൈറ്റി കല്ലും വെച്ച് കെട്ടിയിട്ട് നിൽക്കുക. അപ്പൊ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വസ്ത്രം ഇങ്ങനെ പൊക്കി കാണിച്ചു, നബിയെ വിശന്നിട്ട് വയ്യ നബിയെ, കല്ലും കെട്ടിയിട്ടാ നിക്കണേ. ഞങ്ങളെല്ലാവരും വയറ്റത്ത് കല്ല് കെട്ടിയിട്ടാ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് നിന്ന് സങ്കടം പറഞ്ഞപ്പോ
നബിദങ്ങൾ എന്തു പറഞ്ഞു? വിഷമമായി നബിദങ്ങൾക്ക്. നബിദങ്ങൾ തന്റെ കമീസ് പൊക്കി കാണിച്ചു കൊടുത്ത് രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? മാറുവോ? നമുക്കാർക്കും അറിയത്തില്ലല്ലോ. പിള്ളേരും പറ അറിയുവോ? വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നമുക്കറിയത്തില്ല. എന്നാ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പായിക്ക് ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? കയ്യൊന്ന് പൊക്കിക്കേ. വാപ്പായിക്ക് പച്ച ബെൽറ്റ് എന്താ പൈസ സൂക്ഷിക്കാനായിരുന്നോ? അല്ല. വാപ്പ അതങ്ങട്ട് അരയിലേക്ക് മുറുക്കി അങ്ങട്ട് ഇട്ട് കഴിഞ്ഞാ വാപ്പ നേരെ നിക്ക. എന്ത് പട്ടിണിയാണെങ്കിലും വാപ്പ മിണ്ടൂല. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹ് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ നബിദങ്ങൾ ഇങ്ങനെ രണ്ട് കല്ല് വയറ്റത്ത് കല്ല് കെട്ടിയിരിക്കുന്ന കടന്നപ്പോ ഇത് കേട്ടപ്പോ സഹാബത്തിന് വലിയ സങ്കടമായി. മഹാനായ ജാബിർ തങ്ങളാണെന്ന് തോന്നുന്നു, നേരെ വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു, എടി നബിദങ്ങൾ വിശപ്പ് സഹിക്കാൻ കറ്റാതെ വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ടിരിക്കുക, നടക്ക, തിന്നാൻ വല്ലതുമുണ്ടോ? അപ്പൊ മഹദി പറഞ്ഞു, ഒരിത്തിരി റൊട്ടിയും ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, ഒരല്പം മാവുണ്ട്, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട് എന്ന് നീ അടുപ്പത്ത് പോയി, ഞാൻ പോയി നബിദങ്ങളെ വിളിച്ചോണ്ട് വരാം. നേരെ സഹാബി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തി എന്നിട്ട് നബിയുടെ അടുക്ക പോയിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറിയും ഇത്തിരി ചപ്പാത്തിയുണ്ട് റൊട്ടിയുണ്ട്, വാ നബിയെ, പട്ടിണിയല്ലേ, നമുക്ക് പോയി കഴിക്കാം. ഞാൻ വെളുത്തം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ വിളി, സഹാബാ, എല്ലാരും പാ തിന്നാ ഭക്ഷണം ഉണ്ടെന്ന്. അപ്പൊ ഈ സഹാബി പറഞ്ഞു, നബിയെ, മൂന്ന് പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ, കഷ്ടിച്ച് പോയ മൂന്ന് പേർക്ക് തിന്നാ. നബിതങ്ങൾ ആ കിടങ്ങ് കുടിക്കുന്ന എല്ലാ സഹാബികളോടും പറഞ്ഞു, ജാബിറിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ട്, വാ, എല്ലാരും പാ. പടച്ചവനെ കേൾക്കേണ്ട താമസം എല്ലാരും എഴുന്നേറ്റു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇറച്ചിക്കറി ഇറക്കരുത്, അടുപ്പിൽ തന്നെ വെച്ചേരെ, മാവിൽ തൊടരുത്, ഞാൻ വന്ന റൊട്ടി ചുടാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെന്നു, തന്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് നബിദങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ഇറച്ചിക്കറി കോരി കൊടുക്കാൻ തുടങ്ങി. പത്ത് പേര് വന്ന് നിരുന്നിട്ട് തിന്നിട്ട് പോകാൻ തുടങ്ങി. 80 പേര് ആ ഭക്ഷണം കഴിച്ചു, ബാക്കിയും വന്നു. ഇതിനാ ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബർക്കത്ത് വേണോ? അവന് മാത്രം മതിയോപ്പ? ബർക്കത്ത് വേണോ? ബർക്കത്ത് കിട്ടാനുള്ള ഒരു വഴി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയോട് നിന്റെ മക്കളോട് നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ അല്ലാഹു നിനക്കും പറഞ്ഞവനും മടക്കിയവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ പറയട്ടെ, ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറഞ്ഞ ഒന്ന് സലാം പറഞ്ഞ, നിനക്ക് ബർക്കത്ത് വേണം. നിന്നെക്കാലും വല്ല പിശുക്കൻ ലോകത്തുണ്ടോ? നിനക്ക് ബർക്കത്ത് വേണം. എടാ, നീ നേരെ ഒരു സലാം പോലും പറയാത്തവനല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയണ്ടേ? അതുപോലും നീ പൂർണ്ണമായിട്ട് പറയുന്നില്ല, പിന്നെ നിനക്ക് എങ്ങനെ ബർക്കത്ത് കിട്ടും? സലാം പറയണ്ടേ എങ്ങനെ? അസ്സലാമു അലൈക്കും എന്നാണോ പറഞ്ഞു? ഒന്ന് പറഞ്ഞ സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം പരിപൂർണമായിട്ട് നീ പറ, നിനക്കും ബർക്കത്ത്, മടക്കിയവനും ബർക്കത്ത്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. പറയോ, ഇന്ന് വയത് കഴിഞ്ഞ് റോഡെ പോകുന്നവനോടും വരുന്നവനോടും സലാം പറയും, പെണ്ണുപുള്ളിയെടുത്ത് പറയോ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ഉസ്താദ് പറഞ്ഞതല്ലേ സലാം പറഞ്ഞാ ബർക്കത്ത് കിട്ടുമെന്ന്, ഭാര്യ വയതൊന്നും കേൾക്കാൻ വന്നിട്ടില്ല, വീട്ടിൽ ചെന്നിട്ട് പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു, ഭാര്യ വിചാരിക്കും അങ്ങോട്ട് പോയപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലാ. ഇന്ന് പിന്നെ പെണ്ണുങ്ങൾ വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി, വറാത്തിന്റെ രാവ, ഭർത്താവ് പിന്നെ വലിയ മഹാനായതുകൊണ്ട് വഴുതൊന്നും കേൾക്കൂല, അദ്ദേഹം കൂടെ വലിയ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഭാര്യ ചെന്ന് ബെല്ലടിക്കുമ്പോ പാതിരാത്രി 12 ഭാര്യ വിളിച്ച്, അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കത്തിലൊക്കെ വന്ന് വാതിലങ്ങോട്ട് തുറന്നപ്പോ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഭാര്യ ഇങ്ങനെ നാണം കുണുങ്ങിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു, പടച്ചവനെ അല്ലാ ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകാം, പിന്നെ വണ്ടി വിളിക്കേണ്ട വലിയ അവസ്ഥ, സലാം പറഞ്ഞിട്ടില്ലോടെ നമ്മളൊന്നും. അതുകൊണ്ട് വീട്ടിൽ പോയി സലാം പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നൽകിയ നിഅമത്ത് അല്ലാഹു മരിക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും നിലനിൽക്കണം. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിൽക്കണം. ആ നിലനിൽക്കാനുള്ള വഴി എന്താ?
നിലനിൽക്കാനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. അല്ലാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോളും നിലനിൽക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാ. മോനെ, കൈയുണ്ടല്ലോ, കണ്ണുണ്ടല്ലോ, കാതുണ്ടല്ലോ, നാവുണ്ടല്ലോ, വീടുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, കടയുണ്ട്, എല്ലാമുണ്ട്. ഇത് മരിക്കുന്ന കാലം വരെ നിലനിൽക്കണ്ടേ? ഇത് മരിക്കുന്ന കാലം വരെ നിലനിൽക്കണ്ടേ? പടച്ചവനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണോ? ഒരു വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി രോഗി, ഒരു ലിവർ രോഗി, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർ, ഏതെങ്കിലും ഒരു രോഗി ഇന്ന് ഓരോ കുടുംബത്തിലും ഉണ്ടടോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. മോനെ, കൊടുത്തു സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വരാനിരിക്കുന്ന അപകടമുണ്ടല്ലോ, ദുരന്തമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ഇതിനെ തട്ടിമാറ്റാൻ ലക്ഷങ്ങൾ വേണ്ടടോ? ലക്ഷങ്ങൾ ചെലവഴിക്കണ്ട. ഈ ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും മനസ്സറിഞ്ഞു കൊണ്ടിട്ടാൽ അല്ലാഹു വിപത്തുകളെ തട്ടിമാറ്റുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, പലരും പറയുന്നുണ്ട് ഉസ്താദേ, രോഗമാ രോഗമാ രോഗമാ, എന്ത് മരുന്ന് കടിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, എന്ത് മരുന്ന് കടിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മമാരെ, നിന്റെ വേദന മാറണോ? നിന്റെ രോഗം മാറണോ? നിന്റെ സങ്കടം മാറണോ? പൈസ ചെലവില്ലാത്ത ഒരു മരുന്ന് പറഞ്ഞു തരാ. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകണ്ട, ഡോക്ടറെ കാണണ്ട, നിങ്ങളുടെ രോഗം മാറാൻ നബിതങ്ങൾ ഒരു മരുന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ. അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ഇപ്പം ബക്കറ്റ് മുമ്പിൽ വന്നു നോക്കട്ടെ, അഞ്ചു പൈസ കൊടുക്കൂല, മസിൽ പിടിച്ചിരിക്കുകയാണ്, ശരീരത്തിലൊരു മുഴ വന്നു, ഡോക്ടർമാര് പറഞ്ഞു സർജറി ചെയ്യണം, ഇത് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കണം. കൊടുക്കത്തില്ലേ? നിങ്ങളൊക്കെ പള്ളികൾക്കും പാപങ്ങൾക്കും എത്തീമീങ്ങൾക്കും കൊടുക്കാൻ തയ്യാറാകില്ലേ? നിങ്ങളെ കൊടുക്കുമോള്? അല്ലാഹുവേ, ദീനിന് വേണ്ടിയാണല്ലോ, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ ഈ സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുകയാണ്. മജ്ലിസിനോട് പാരായണം ചെയ്തു, ഇനി ദുആഇന്റെ സമയമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുക്ക്. ആരോട് പറയണം? പടച്ചവനെ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. അങ്ങനെ ഒരു നല്ല നീയത്തോടുകൂടി പടച്ചവനെ, ഞാൻ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും എനിക്കോ എന്റെ കുടുംബത്തിനോ തരല്ലേ അല്ലാ. നല്ല നീയത്തോടെ ഒരു സദക്ക എടുക്ക്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് സാക്ഷിയാ, തല ഉയർത്തി നോക്കിക്കോ, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണ്. ഈ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു ബക്കറ്റിന്റെ അകത്തിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ, ഉള്ളതിൽ പങ്കു കൊടുത്തു നാദാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. സിറാജല്ല, പള്ളിയിലെ ഇമാമല്ല, ഉസ്താദന്മാരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, സയ്യിദന്മാരല്ല, നബിമാരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ.
الله يبند كالفنا كلام آثرا من سرير جذي بكنا جني تكالم مدل مريكم نكالم برا الله ينالا هذا بيرا ويرو باكو بارن نتيلا أمين يقول لا ملك نند تريجنا مغلي الدعاء جيا كاتن الغوايا أنقول ما غوابا أنقول ما كجرو بكارا تنقلة ولا دل بانغ غود تدو بركو تللا جي بيدا مندا كيدوكو ربي سيغري كنا الله سيغري كنا الله أرغم آيا پدي بلن غود كنا الله أدو غنڈي يند بريا پتت ورود معراج نرم نراتريا إسراء معراج نرم نراتريا أدو صبنا ملدو نبيدن لكينا بغند دل الله رسول فويت بمندان ولكن يقولون الله يقولون ان الله يقولون ان الله يقولون ان الله رسول صلى الله عليه وسلم أن يكون هناك مدينة في 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 مدينة بيت المقدس مونو بالليل بوعا أن الله من الرسول بدي بتشيله ونن فريشود دماء يكاير باريم دندو مسجد النبوي مونو بيت المقدس الله جند زيارة يا باعند رما راعتة الحمد لله نعم بوي عند كندو عند كندو هذا أنا إثري بقت ماي برايند ده أنا كولتيل مري بديش على الله فيني بوعا باعند رما راعتة ينطم من بريج بطة مري كليا كويا كليا كويا أنا جنادي نينك نالا نومبا الله نومبا بديك باعند رما راعتة الله نومبا بديك باعند رما راعتة إنني أقول لك دبسم بريبا نير كوري غلا بريب نوم بندو حديث يلندو قرآن يلندو جودي صرتو بريب هذا جنادي نالا بيعاديتش نوم بودي كلا سونا تللي سامشي يلندو بيعاديتش نوم بودي كلا سونا تانو يلندو بدي الحمد لله نعلت نومب بديتشال بيعاد عاديتشيكت نومب ماسطين لابسانت نومب نسكارتين لبارشيكتين نومب الحمد لله نبيدنگل وڑن لمحبتين نومب الله نمك نومب بديك باقين درما راغت بيانداء تمام بديكن درون ربندو ونو إلا نينك ويننگي بديتشا مدي يدا چنگادي ني يندين دروحيكي آم بوغنند بديكن نمان دي وائي كاييت تور يا بديكي إذا بند من شيء، بند أتى من يندينا نيء، بذبحك يوم بند يندينا. يا بذة يا كلبور أنغنا ناري تيلا، ليبو أنغنا ربعاري، أن الله هكاثري شيء كمان راعتا. أتيم من بعد ليبو دام بيديا، ويرنو إللا، كذا جنعي منك بيديا. أنا يعني كبرسنا، أنا يعني بندنغلا تليام بترنا، أنج سامي يوم أنغنا، يتو كلب مبوب برسنجي جو. يبقى يعني كيلو تام بدل كيسون، الله هكاثري كمان راعتا. هامين بريدو. يا أم بيجي بطل ينتهي نللا. ولكن يجب ان يكون هناك اشياء اخرى في المسجد الاسود
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ കൂട്ടുകാരാകണം നമ്മൾ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളുടെ കൂട്ടുകാരാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവയ്ക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരാകാൻ ഒരു നന്മ പറഞ്ഞു ഞാൻ നിർത്തുകയാ, ഒരു നന്മ പറഞ്ഞു നിർത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരരാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റബീഉത്തുബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ റബീഉത്തുബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോവുകയാണ്. റബീഉ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോവുകയാണ്. പടച്ച റബ്ബേ എന്റെ പ്രിയപ്പെട്ടവരെ നാം നിർത്തുകയാ, അല്ലയാരാണെന്ന് പഠിച്ചോ, അല്ലയാരാണെന്ന് പഠിക്കേ, നബിതങ്ങൾ ആരാണെന്ന് പഠിക്ക്, അല്ലയാരാണെന്ന് പഠിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാ. അതുകൊണ്ട് നിർത്തുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോയിട്ട് ഒരു രാത്രിയിലെ നബിതങ്ങളോടൊപ്പം അതാ കിടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ റൂമിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നതെന്നറിയുമോ? റബിയാനറിയാ, നബിതങ്ങൾ രാത്രിയിൽ നിസ്കരിക്കാൻ എഴുന്നേക്കുമെന്ന്. നബിതങ്ങൾക്ക് വെള്ളം വേണമല്ലോ, തണുപ്പുള്ള രാത്രിയാണ്, പച്ചവെള്ളത്തിൽ ഒന്നുപെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ റൂമിന്റെ വെളിയിൽ മാറിയിരുന്നിട്ട് അവിടെ നിന്ന് ചൂടുവെള്ളം തയ്യാറാക്കുകയാ, ചൂടുവെള്ളം തയ്യാറാക്കുകയാ. വെള്ളം തയ്യാറാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വെളുപ്പാൻ കാലത്തെ സമയത്ത് നബിതങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ റബിയ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതാ നബിയെ ചൂടുവെള്ളം ഒഴുവെടുക്കാൻ, ഇതാ നബിയെ ചൂടുവെള്ളം ഒഴുവെടുക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, റബിയ അവനെ നീ ഉറങ്ങിയില്ലേ? ഇല്ല നബിയേ, അങ്ങപ്പെടാണ് എഴുന്നേക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് വെള്ളവുമായിട്ട് ഞാൻ ഉറങ്ങാതെ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ, എന്തൊരു സ്നേഹമാ അല്ലാ, ഈ പൊന്നുമോൻ എന്നോട് എന്ത് സ്നേഹമാ അല്ലാ, ഉറക്കമൊഴിഞ്ഞെന്റെ വീടിന്റെ എന്റെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ ഈ പൊന്നുമോൻ എന്നെ കാത്തു നിന്നല്ലോ അല്ലാ, ഇവനെന്തു പകരമാണ് കൊടുക്കേണ്ടത്? എന്താണ് റബ്ബേ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രമാദകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നിനക്കെന്താണ് വേണ്ടത്, നിനക്കെന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും നീ ചോദിക്ക്, എന്ത് ചോദിച്ചാലും ഞാൻ തരാ, പറയുന്നത് നബിതങ്ങളാണ്, പറയുന്നത് നബിതങ്ങളാണ്, എന്ത് വേണമെങ്കിലും ചോദിക്ക് ഞാൻ നിനക്ക് തരാ. അറബിയ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയുമോ? പാവപ്പെട്ടവനാണോ? അസ്ഹാബിൽ സുഫിൽ പെട്ടവനാണ്, ഒരു നേരത്തെ അന്നം കടിക്കാൻ വകയില്ലാത്തവനാണ് ആ പാവപ്പെട്ടവനായ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്നാ യാ റസൂലല്ലാ, എനിക്ക് സ്വർഗം വേണം നബിയേ, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. സ്വർഗം വേണമെന്നല്ല പറയുന്നത്, സ്വർഗത്തിലും എനിക്ക് ഇതുപോലെ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, വേറെ എന്തെങ്കിലും ചോദിക്ക്, വേറെ എന്തെങ്കിലും ചോദിക്ക്, സ്വർഗമല്ലാതെ വേറെ എന്തെങ്കിലും വേണോ? വേണ്ട നബിയേ, വേണ്ട നബിയേ, എനിക്ക് സ്വർഗമാണ് വേണ്ടത്, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ, നബിതങ്ങൾ പറഞ്ഞു തരാ, ഈ വാഴ കേൾക്കാമെന്നവരോട് റജബിന്റെ 27-ാം രാവിലെ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, നിനക്ക് നബിതങ്ങളുടെ കൂട്ടുകാരനാകണോ? എവിടെയാ സ്വർഗത്തിൽ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ജന്നാതിന തജീ മിൻ തഹ്തിഹൽ അൻഹാർ
വേണ്ടവരൊക്കെ കൈപൊക്കി അല്ലാഹുവെ ഈ കൈപൊക്കിയ ഒരു മനുഷ്യനും മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ വ്യാജിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. വീടിന്റെയും പള്ളിയുടെയും സംഘടനകളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് യാചിക്കേണ്ട ഗതികേട് ഈ കൈപൊക്കിയ ഒരൊറ്റ മനുഷ്യന് നീ കൊടുക്കല്ലേ തമ്പുരാനെ. അവനും മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം നീ കൊടുക്കണ റഹ്മാനെ. നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. അതിനും കൂടെ അമീൻ പറ നന്നാക്കണേ അല്ലാ. ഞാൻ പച്ച വല്ലതും ചോദിച്ചോ, പൈസ വല്ലതും ചോദിച്ചോ, എടാ മരിക്കുന്ന കാലം വരെ തിന്നാൻ ഭക്ഷണം വേണമെന്ന് വെച്ചപ്പോ മസിൽ പിടിച്ചിരിക്കുക, ഇല്ല ഉസ്താദ് ഞാൻ പിരിവെടുത്തോളാന്ന്. അള്ളാഹാക്കുമാറാകട്ടെ. വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇത് ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇതിനെ വെറുതെ ചെറുതെങ്ങനെ എടാ വാപ്പ പറഞ്ഞു മോനെ അധികം എടുത്തിട്ട് പോടാ, അവൻ അനങ്ങത്തില്ല. തലയ്ക്കൊന്നും എടുത്തിട്ടോ, ഇപ്പൊ എടുത്തോടാ, ഇപ്പൊ എടുത്തോണ്ട് പോലെ. ചിലർക്കൊന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളു. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. കിട്ടി കിട്ടും നന്നാകാത്തവനെ നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത്? അല്ല പറയുകയാ, ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ലടാ, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്നത് വരെ തിന്നാ ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഉറക്കെ പറ, ആര് തരും ഭക്ഷണം? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? പലിശ കച്ചവടം നടത്തുകയോ കഞ്ചാവ് കച്ചവടം നടത്തുകയോ പിടിച്ചുപറിക്കോ ഒന്നും വേണ്ട. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഓസിന് കിട്ടൂല, ഓസിന് ഞാൻ തരൂല്ല. ഒരേ ഒരു കാര്യം നീ ചെയ്യ്, മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി. മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? അത് പറയത്തില്ല. എന്ത് ചെയ്യണം? നിസ്കരിച്ച അല്ലാഹു എന്ത് തരും? വിശ്വാസമില്ല, ഖുർആനി വിശ്വാസമുണ്ടോ? സൂറത്തു ത്വാഹ 132-ാമത്തെ ആയത്ത് പോയി ഓതി നോക്കിക്കോ. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലു ഖരിസ്ഖ നഹ്നു നർസുകുക. തെളിവ് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? ഏ, നിങ്ങൾ ആരെങ്കിലും ആണോ ഇരിക്കുന്ന? നിങ്ങൾ ആരെങ്കിലും ആണോ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ആരുമല്ല. നിങ്ങളുടെ പള്ളിയിലെ ഖതീബ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ 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 ഉള്ളത് പറയും? എന്തൊരു ഭയം. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഇവിടുത്തെ ഖതീബ വന്നില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സംശയമുണ്ടോ? ഇത് സംശയമുണ്ടോ? ഉസ്താദ് പറയുന്നത് ഇറച്ചി വേണ്ടാന്നാ, കൊളസ്ട്രോൾ കൂടുതലാണ്. എടാ എല്ലാ ദിവസവും നല്ല ഇറച്ചി, നല്ല കഷ്ണം മീൻ. ഉസ്താദ് ഐക്കൂറേ ഉസ്താദ്, ഉസ്താദന്മാരെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ഉസ്താദ് എങ്ങാനും ചെന്ന കമ്മിറ്റിക്കാരനോട് ശമ്പളം ചോദിച്ച കമ്മിറ്റിക്കാരന്റെ കണ്ണ് തള്ളുവാ. ഓന്റെ വീട്ടിൽ നിന്ന് എടുത്തു തരുന്ന പോലെ ചില കമ്മിറ്റിക്കാർക്ക്. എടാ എടാ കിളയ്ക്കാൻ പോകുന്നവൻ എത്ര ശമ്പളം? എത്ര? 600 ആണ് പണ്ട് ബംഗാളിക്ക് കൊടുക്കണം. 1000 ഈ ചങ്ങ ഈ കാലത്തെ പണ്ടത്തെ കാര്യം കാര്യം. ഇപ്പൊ ബംഗാളിക്ക് കൊടുക്കണ, അന്യ സംസ്ഥാന തൊഴിലാളി കൊടുക്കണ 1000 രൂപ. പള്ളിയിലെ ഖതീബിന്റെ ശമ്പളം എത്ര എന്നറിയാം? ആ ചങ്ങാതിക്ക് ആകെ മാസം കിട്ടുന്നത് 15,000 രൂപയാണ്. അപ്പൊ ഒരു ദിവസം എത്ര ശമ്പളം ഉണ്ട്? നിങ്ങൾ ചിന്തിക്കണം. ഒരു ദിവസം എത്ര ഉണ്ട്? ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉസ്താദിന്. എന്നാ ഉസ്താദ് ആ രാജാവിനെ പോലെ ജീവിക്കുന്നത്? ബാക്കി പൈസ ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നീ തിന്നണ ചോറ് തന്നെയല്ലേ ഉസ്താദ് തിന്നണത്? എടാ ഉസ്താദിന് കടയിൽ പോയ 2 രൂപയുടെ അരിയൊന്നും കിട്ടത്തില്ല. എടാ ഉസ്താദന്മാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്തിരിക്കുക. ഈ പെണ്ണുങ്ങളൊക്കെ നോക്കി, ഏതെങ്കിലും ഒരു ഉസ്താദ് പെണ്ണ് കാണാൻ വരുമ്പോ, അയ്യോ ഉസ്താദ് ഒന്നോ എനിക്ക് വേണ്ട, പട്ടിണിയാ, ചെറിയ ശമ്പളം, അയ്യോ ഫർദ ഇടണം, ഗൾഫുകാരനെ മതി. ഇപ്പൊ എങ്ങനെ ഡെത്തിങ്ങാനേല. അല്ലാഹാക്കുമാറാകട്ടെ. ഉസ്താദന്മാരെന്നൊക്കെ പറഞ്ഞാൽ റേഞ്ച് മാറിപ്പോയി. പണ്ടത്തെ പോലെ നല്ല അടിപൊളി ജീവിതമാ. പള്ളിയിലെ പ്രസിഡന്റിന് വണ്ടിയില്ലെങ്കിലും ഖതീബിന് വണ്ടിയുണ്ട്. അത് അല്ല കൊടുക്കണ ഇസത്ത്. അസൂയപ്പെട്ടൊരു കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അയാള് നമ്മുടെ ചില കമ്മിറ്റിക്കാര് പറയും, ചില നാട്ടുകാർ പറയുന്നത് ഓൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങ് വളർന്നു പോയെന്ന് പറയണേ. അതൊന്നും അല്ല, അന്ന് കൊടുക്കുന്നതാണ്. അന്ന് കൊടുക്കണം. പത്തനാപുരത്ത് കടന്ന ഞാനാ. എനിക്ക് ഇന്നലെ സുള്ളിയത്ത്, ഉച്ചയ്ക്ക് നാദാപുരത്ത്, ഇന്ന് എനിക്ക് തണ്ടിപ്പുറത്തെ വീട്ടില്, നാളെ എന്റെ വീട്ടില.
എനിക്ക് അല്ല ഓരോ ദിവസവും എന്റെ കൂടെ നടക്കുന്ന ലത്തീഫിന് ഇപ്പൊ ആഹാരം പലഹാരങ്ങളല്ലേ അല്ല ഇത് നമുക്ക് എഴുതിയിരിക്കുന്ന റിസ്ക് അത് എവിടാന്ന് അറിയില്ല എവിടെയാണെങ്കിലും നമ്മൾ പോയി തിന്നും. അപ്പൊ അല്ല പറയുക, എന്തുകൊണ്ടാണ് ഉസ്താദിന് ഭക്ഷണം കിട്ടുന്നത്? ഉസ്താദ് നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും അഞ്ചു നേരം പള്ളിയിലുണ്ടോ? ഉണ്ടോ? പറവുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ അല്ല പറഞ്ഞത് ഞാൻ കൊടുക്കും മരിക്കുന്നത് വരെ ഭക്ഷണം, പേടിക്കണ്ട. അല്ല ഈ മന്ദരുമാറാകട്ടെ. നീ എന്തേ നിസ്കരിക്കാൻ പോകാത്ത ഉസ്താദ്? കൂലി, കച്ചവടം, കട. നിസ്കരിക്കാൻ നീ പോകാത്തതിന് കാരണം പറയുന്നത് കടയും കച്ചവടവും. ഉസ്താദ് ജോലിക്ക് പോകണ്ടേ? കച്ചവടത്തിന് പോകണ്ടേ? ഒരു കടയിൽ നിസ്കരിക്കുന്നതിന് പള്ളിയിൽ പോകുമ്പോ ഒരു കസ്റ്റമർ വന്ന എന്റെ കച്ചവടം പോത്തില്ല. എന്നാ നിനക്ക് കട തന്നതാരാ? കച്ചവടം തന്നതാരാ? ജോലി തന്നതാരാ? അല്ല. ആ അള്ളാഹിക്ക് തരാൻ മാത്രമല്ല അറിയുന്ന, എട്ടിന്റെ പണി തരാനും അള്ളാഹിക്ക് അറിയാം. നിനക്ക് കട തരാ മാത്രമല്ലടാ, നിനക്ക് രണ്ടു നില വീടും ജാഗയും പണവും തരാ മാത്രമല്ല അള്ളാഹ് അറിയുന്നത്. ആ അള്ളാഹുവിനെ നീ മറന്ന പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്താനും അള്ളാഹിക്ക് അറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ലൈൻ ശക്കർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. എന്റെ ഭർത്താവിന് ക്യാൻസർ രോഗമാ, വീടും പറമ്പും മുഴുവനും വിറ്റു, ഇനി ഒന്നുമില്ല, വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് നിസ്കരിക്കാൻ പോകാത്ത നിന്നെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്താനും അള്ളാഹിക്ക് അറിയാം. വെറുതെ ചൊറിയരുത്. അള്ളാഹി മന്ദരുമാറാകട്ടെ. അള്ളാഹിനോട് മാത്രം കളിക്കരുത്. അള്ളാഹ് അവിടെ കൊണ്ടിരുത്തി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ തരാം. എന്ത് ചെയ്താ മതി? നീ നിസ്കരിച്ചാ പോരാ, നിന്റെ പെണ്ണും പിള്ളയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണം. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അമീൻ പറ. നിസ്കരിക്കൂലേ? നിങ്ങളൊക്കെ നിസ്കരിക്കും, പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. എല്ലാരും നിസ്കരിക്കും, എപ്പോഴെങ്കിലും തോന്നുമ്പോ പോയിട്ട് എല്ലാം കൂടെ കൂട്ടയടി അടിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? എടാ നീ എല്ലാം കൂടെ 12:30 വാങ്ക് വിളിക്കത്തില്ലേ? 12:30 മുഅദ്ദിൻ എന്താ ചെറുപ്പക്കാര് പറയണത്? എടാ വാങ്ക് വിളിക്കുന്നടാ, അങ്ങനെ ശമ്പളം കൊടുത്ത് തീർത്തിരിക്കുന്നത് വിളിക്കാനല്ല. ഏളയള ജോലി ഞാനെന്ത് ചെയ്യാനാ? കുട്ടികൾ എങ്ങനെ പറയാ? ഈ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, ഇവരെപ്പോഴാ ദുഹർ നിസ്കരിക്കുന്നത്? 12:30 മുഅദ്ദിൻ വാങ്ക് വിളിക്കുമ്പോ ഓള് മീൻ വെട്ടിക്കൊണ്ടിരിക്കും. ഇനി ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം, എല്ലാം കഴിഞ്ഞ് 2:30 ഒരു പോക്ക ഹജ്ജ് ചെയ്യാ. എന്തിനു പോക്ക? 2:30 ഏത് നിസ്കാരം? 2:30 എന്ത് നിസ്കാരം? ഇന്നെ സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. അല്ല നിശ്ചയിച്ച സമയത്താ നിസ്കരിക്കണ്ടേ? നിനക്കൊക്കെ തോന്നുമ്പോ പോയി ചെയ്യാനുള്ളതല്ല നിസ്കാരം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സലാത്തിഹിം സഹൂന അല്ലദീനഹും യുറാഊന വയംനഊന മൗഊദ. പിന്നെ വൈലെന്ന് പറയുന്ന നരകം നിനക്കുള്ളതാ? ുള്ളതല്ല, വ്യഭിചാരിക്കുള്ളതല്ല, മുനാഫിക്കിനുള്ളതല്ല. നിസ്കരിക്കുന്നവന്, സമയത്ത് നിസ്കരിക്കാതെ, കൃത്യനിഷ്ഠയില്ലാതെ, അലംഭാവം കാണിക്കുന്നവന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മ മകനെ ഉപദേശിക്കുക, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അവൻ SLC പരീക്ഷയ്ക്ക് പോകാനുള്ളതാ. രാത്രി 12 വരെ പഠിച്ചിട്ട് കിടക്ക, അവൻ കിടന്ന് ഉറങ്ങട്ടെ, സുബൈ നിസ്കരിക്കണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എടാ പൊന്നു മോനെ, നീ എന്ന് പരീക്ഷ എഴുതിയാലും തോക്കും ഒരു ദിവസം. ഒരു ദിവസം നീയൊക്കെ എന്ത് ചെയ്താലും നേരെയാകത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പെടുന്ന കാക്കുമാറാകട്ടെ. ഏത് ദിവസം? സുബഹി നിസ്കരിക്കാത്ത ദിവസം. സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അതിൽ ബർക്കത്തുണ്ടാകില്ല. വീടിന് കുറ്റിയടിക്കുന്നവൻ സുബഹി നിസ്കരിച്ചവനെ കൊണ്ടുവേണം ചെയ്യിപ്പിക്കാൻ. കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ സുബഹി നിസ്കരിച്ചവനെ കൊണ്ടുവേണം ചെയ്യാൻ. കല്യാണം കഴിക്കാൻ പോകുന്നവൻ നിസ്കരിച്ചോടാ സുബഹി. ഇപ്പൊ കടന്ന് സക്കറാത്തിന്റെ വലി വലിക്കുന്നല്ലോ. പെണ്ണ് കെട്ടുന്നതിന്റെ അന്ന് 7 വരെ കടന്നുറങ്ങിയിട്ടല്ലേ നീ നിക്കാഹ് കഴിച്ചത്? എങ്ങനുണ്ട് ജീവിതം? അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദെ സന്തോഷത്തോടെ നടന്നിയായിരുന്നു ഞാൻ. പെണ്ണ് കെട്ടിയതോടുകൂടി കല്യാണം കഴിച്ച അള്ളാഹു സമാധാനം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ച എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാ? കല്യാണം അല്ലേ പറയാ? മംഗലം മംഗലം കഴിച്ച എന്ത് കിട്ടും? പറടാ എന്ത് കിട്ടും? ഉണ്ടോ? ഇപ്പൊ കടലിനെ നടക്കുക ഉസ്താദേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കല്യാണം കഴിക്കുന്നവന് സമാധാനം കിട്ടുമെന്ന എന്താ നീ ചിന്തിച്ചേ? കല്യാണം കഴിച്ചതില്ല അന്ന് നീ സുബഹി നിസ്കരിച്ചോ? ഉണ്ടോ? അന്ന് രാത്രി 12 വരെ വാഴലായിരുന്നു വീട്ടിൽ ഗാനമേള.
ഇപ്പൊ കല്യാണം വീട്ടിൽ നോക്കിക്കുക, അറബി കല്യാണം, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെ ഒടുക്കത്തെ കല്യാണം, എല്ലാം കല്യാണമാണ്. എല്ലാ ഓരോ ദിവസവും മയ്യത്തും കഫൻ തുണിയും കൂടെ മേടിച്ചാൽ മതി. ഈ അടുത്ത് ഞാൻ കണ്ടു ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന പോലെ ഒരുത്തനെ കൊണ്ടുപോകുന്നു, പുതിയ ആപ്പിളയ മയ്യത്ത് കട്ടില്ല, എന്തായാലും കൊള്ളാം, അവസാനം അതിനകത്ത് തന്നെ കയറാനുള്ളതല്ലേ. അല്ലാഹു കാത്തിരിശുക്കുമാറാകട്ടെ. ഇതൊക്കെ ഇല്ലേ പടച്ചവനെ, ഞാൻ പറയുന്നു ചെറുപ്പക്കാരോട് പറയുന്നു, ഈ റോഡിൽ കൂടെ ഇതല്ലേ ചുള്ളിയത്തോട് പോകുന്നു. ഞാൻ ഒരിക്കൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോ ഒരു കല്യാണം നടക്കുന്നു, റോഡിൽ ഇട്ടിരിക്കുക, എന്തായില്ലേ പടച്ചവനെ, എത്ര നേരം കിടന്നെന്നറിയാവോ റോഡില്, കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിള ഇറങ്ങുന്ന രംഗം, അൽഹംദുലില്ലാ, എന്തൊരു ആർഭാടം, എന്തെല്ലാം പേക്കൂത്ത്. മോനെ വീടിനകത്ത് വെച്ച് ചെയ്യും, പുറത്തു വെച്ച് ചെയ്യരുത്. എന്റെ കൂട്ടുകാരോട് ദേഷ്യം കൊണ്ട് പറയില്ല, നീയൊക്കെ ഓർത്തു വെച്ചോ, നടു റോഡിൽ കിടന്ന് ആടുമ്പോ ഓർത്തോ, നീ പേടിക്കണം, യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന യാത്രക്കാരനുണ്ടല്ലോ, എയർപോർട്ടിൽ പോകുന്നവര് കാണും, ഹോസ്പിറ്റലിൽ പോകുന്ന കാണും, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നവൻ കാണും, രോഗികളെ കാണാം, മക്കളെ കാണാം, ഓടുന്നവനുണ്ടാകും. അപ്പോഴാ നീ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് റോഡിൽ നിന്ന് ഡാൻസ് പാടി കുതിരപ്പുറത്തും കഴുതപ്പുറത്തും നടക്കുന്നത്. അപ്പൊ ഈ റോഡിൽ ബ്ലോക്കായി കിടക്കുന്ന യാത്രക്കാരൻ മനസ്സ് നൊന്തിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞ നിന്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരിശുക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിശുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അഴിച്ചു വെക്കേ, ഇന്നത്തെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്താ, മോനെ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ജീവിക്കണമെങ്കിൽ പണം വേണം അല്ലേ, ജീവിക്കണമെങ്കിൽ പണം വേണം. ചുമ്മാതല്ല പ്ലസ് വണ്ണിന് പഠിക്കുന്നവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്, ഉമ്മ പറഞ്ഞു കൊടുത്തു പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എല്ലാത്തിനും പണം മതി. നിങ്ങൾ നോക്കിക്കേ, പണ്ട് കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പ മുട്ടായി മേടിച്ചതാ, വാപ്പ വാപ്പ മുട്ടായി മേടിച്ചതാ, സിപ്പപ്പ് മേടിച്ചാ, വാപ്പ കളിപ്പാട്ടം വാങ്ങിച്ചാ, വാപ്പ ഇതല്ലേ ചോദിക്കണേ. എന്നാ ഇന്ന് കൊച്ചുമക്കള് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, പൈസതാ വാപ്പ, പൈസതാ വാപ്പ. കാരണം വാപ്പ എന്ന് പറഞ്ഞ എ ടി എം. അല്ലാഹു കാത്തിരിശുക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കിക്കേ, 7 വയസ്സുള്ള 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മദ്രസ വിട്ട് വീട്ടിൽ വന്നു, ഉമ്മ മൊബൈലിതാ, ഉമ്മ പോടാ സ്കൂളിൽ പോകാൻ സമയമായി, പോയി കുളിച്ചിട്ട് വാടാ, തോർത്തെടുത്ത് കയ്യിൽ കൊടുത്തു, എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഉമ്മ തന്റെ മകന് വേണ്ടി ചോറ് റെഡിയാക്കി വെച്ചിട്ട് നോക്കുമ്പോ മോനെ കാണുന്നില്ല, ബാത്റൂമിൽ ചെന്നപ്പോ അനക്കമില്ല, ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ 7 വയസ്സുള്ള 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉമ്മ കുളിക്കാൻ കൊടുത്തുവിട്ട തോർത്തിനകത്തു തൂങ്ങി നിൽക്കുകയാ. അല്ലാഹു നമ്മളെ കാത്തിരിശുക്കുമാറാകട്ടെ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ തൂങ്ങി നിൽക്കുന്നടോ, ഇവൻ എങ്ങനെ പഠിച്ചടോ തൂങ്ങി മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവര്, 2 ദിവസം മുമ്പ് നമുക്കറിയാം സമസ്ത വിളിച്ചു 90-ാം വാർഷിക പ്രഖ്യാപനത്തിന് ബാംഗ്ലൂരിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ മണ്ണാർക്കാടുകാരനായ ഒരു SKSSF പ്രവർത്തകൻ, എന്റെ ചെറുപ്പക്കാര് പഠിക്കണ മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ കൊടിയും പിടിച്ച് നടക്കുമ്പോ എന്ത് കിട്ടിയെന്ന് കളിയാക്കുന്നവരുണ്ടോ, എന്ത് കിട്ടിയെന്ന് പരിഹസിക്കുന്നവരുണ്ടോ, സംഘടന സംഘടന എന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടിയടാ എന്ന് ചോദിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ വയനാട് മാനന്തവാടിയിൽ വാഴുന്നതിന് പോകുമ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ജനാസ കുളിപ്പിക്കുന്നുണ്ടെന്ന് വരണം, വയനാട് ചുരത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ ഒരു നൗഷാദ് എന്നങ്ങാണ്ട പേരുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി, ഞാൻ ചെല്ലുമ്പോ മയ്യത്ത് മഹാനായ ഷെയ്ഖ് ജിഫ്രീ തങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരുണ്ട്, ജബൽ ജമലിലേലി തങ്ങളാണ് ജനാസ നിസ്കാരത്തിൽ, ഫഖ്റുദ്ദീൻ തങ്ങളുണ്ട്, കക്കിപ്പടി ഉസ്താദ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾക്കൊക്കെ സങ്കടമുണ്ടെങ്കിലും ഇന്ന് അവൻ വലിയ സന്തോഷത്തിലാണ്, കാരണം അള്ള കൊടുത്ത ഒരു മരണം അതാണോ, എന്ത് നല്ല മരണം, സയ്യിദന്മാര് വന്നിട്ട് നിസ്കരിക്കുന്ന ഒരു മരണം. അള്ളാഹു ആ സഹോദരന് സ്വർഗം കൊടുക്കുമാറാകട്ടെ, തന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. ഞാനവിടെ നിൽക്കുമ്പോ പറഞ്ഞു, ഉസ്താദെ 6-ഓ 7-ഓ വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മയ്യത്ത് മോർച്ചറിക്കുക തിരിക്കുന്നുണ്ട്, മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കടോ, ഇന്ന് നമ്മുടെ മക്കൾ അവർ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അപ്പ ചാകുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അവർക്കറിയില്ല വാപ്പയുടെ കഷ്ടപ്പാടെന്താ, വാപ്പയ്ക്ക് പൈസ ഉണ്ടാക്കുന്നത് എവിടാന്നറിയില്ല, അവര് വാപ്പാനെ കാണുന്നത് എ ടി എം പോലെയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്ക് അമ്മയാരാണെന്ന് പണ്ടത്തെ കുട്ടികൾക്കറിയാം, പണ്ട് ജീവിച്ചിരുന്ന ചെറിയ മക്കൾക്ക് പോലും അമ്മയാരാണെന്നറിയാ, പ്രായമുള്ളവർക്ക് പോലുമില്ല, പ്രായമുള്ളവർക്ക് ബോധമില്ലായിരുന്നടോ, എന്നാല് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയാരാണെന്നറിയാമായിരുന്നോ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ
ഒരു കഥ പറഞ്ഞു തരാ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ചരിത്രം പറയട്ടെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാത്തിമുല്ല സം റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ് മഹാനാണ് ഹാത്തിമുല്ല സം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ് അപ്പോഴാണ് ഒരു ദിവസം വീട്ടിലേക്ക് അതാ കുറച്ച് ആൾക്കാരെ കടന്നു വന്നു തങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പോവുകയാ ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ് അങ്ങ് വരുന്നുണ്ടോ അങ്ങ് വരുന്നുണ്ടോ ചോദിക്കുമ്പോ മഹാനവർക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട് എന്നാ പണച്ചവനെ പൈസ ഒരുപാടില്ല ഹാത്തിമുല്ല സമ്മ തങ്ങൾ പറഞ്ഞ് എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട് കുടുംബക്കാരും ഭാര്യയും മക്കളും പറയുകയാ നിങ്ങൾ പോയാ ഞങ്ങളുടെ കാര്യം ആരാണ് നോക്കുന്നത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് വരെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് ചെലവിന് തരാ പൈസ ഇല്ലല്ലോ പറഞ്ഞവനെ ഹാത്തിമുല്ല സമ്മ തങ്ങളുടെ ഭാര്യയും മക്കളും ചർച്ച ചെയ്യുകയാണ് അപ്പനാട് ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ ആ മകള് ചോദിക്കുന്നു വാപ്പാ ഭക്ഷണം തരുന്നത് അല്ലാഹുവല്ലേ ഹജ്ജിന് പോയി കഴിഞ്ഞാല് ഹജ്ജിന് പോകാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും കുറച്ചു പൈസയേ ഉള്ളൂ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് ജീവിക്കാൻ പൈസയില്ല അപ്പോഴാണ് സങ്കടം പറയുമ്പോ ഏറ്റവും ചെറിയ മകള് ചോദിക്കുകയാ വാപ്പാ അമ്മയല്ലേ ഭക്ഷണം തരുന്നത് വാപ്പയല്ലല്ലോ വാപ്പയല്ലല്ലോ ഭക്ഷണം തരുന്നത് അല്ലാഹുവല്ലേ വാപ്പാ ഹജ്ജിന് പോവാപ്പാ ഏറ്റവും ചെറിയ മകള് പറയുമ്പോ എല്ലാവരുടെയും നാവും അടഞ്ഞു പോയി മറുപടി പറയാനില്ല മറുപടി പറയാനില്ല ആ മോള് പറഞ്ഞു വാപ്പ ഹജ്ജിന് പോകണം ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയി പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു വീട്ടില് പട്ടിണിയായി വീട്ടില് പട്ടിണിയായി വല്ലാത്ത പ്രയാസമായി ഈ മകള് വന്നിട്ട് ഉമ്മാ കടിക്കാൻ വിശക്കുന്ന ഉമ്മാ എനിക്ക് വിശക്കുന്നു ഉമ്മ ഭക്ഷണം തരാൻ വേണ്ടി ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു ഈ വീട്ടില് ഭക്ഷണമില്ല മോളെ ഈ വീട്ടില് ഭക്ഷണമില്ല മോളെ പിന്നെ ഭക്ഷണമില്ലാതെ വന്നപ്പോ മറ്റുള്ള സഹോദരന്മാര് പറയുകയാ നീയാ വാപ്പാനെ പറഞ്ഞു വിട്ടത് നീ ഒറ്റ ഒരുത്തിയാ വാപ്പാനെ പറഞ്ഞു വിട്ടത് കരയുന്ന മകളോട് പറയുകയാണ് കരയുന്ന കുട്ടിയോട് പറയുകയാണ് നീയല്ലേ പറഞ്ഞത് അല്ല തരുമെന്ന് നീയല്ലേ പറഞ്ഞത് അന്ന് തരുമെന്ന് കളിയാക്കുകയാ അവര് ഒറ്റപ്പെടുത്തുകയാ പറച്ചവനെ ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാ അല്ലാഹ് ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്ന തമ്പുരാന് നീ ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിന്റെ പേരില് ഇവരെന്നെ ഒറ്റപ്പെടുത്തുന്ന തമ്പുരാന് എനിക്ക് വിശക്കുന്ന തമ്പുരാന് എനിക്ക് ഭക്ഷണം തരണേ അല്ലാഹ് ഒരു ചെറിയ പെൺകുട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ പടച്ചവനെ പിറ്റേ ദിവസം രാവിലെയായപ്പോ വീടിന്റെ വാതിലിൽ ഒരാള് വന്ന് വിളിക്കുകയാ വീടിന്റെ മുമ്പിൽ ഒരാൾ വന്ന് വിളിക്കുകയാ ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വാതില് തുറന്ന് പുറത്തിറങ്ങുമ്പോ ഒരു മനുഷ്യൻ ചോദിക്കുന്നു കുടിക്കാൻ ഇത്തിരി വെള്ളം തരണേ കുടിക്കാൻ ഇത്തിരി വെള്ളം തരണേ ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ ആർത്തിയോടെ കുടിക്കുകയാണ് വെള്ളം കാണാത്തവരെ പോലെ പട്ടിണി കിടക്കുന്നവരെ പോലെ ആർത്തിയോടെ വെള്ളം കുടിക്കുകയാണ് ഇത് കണ്ടപ്പോ ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യ ചോദിച്ചു നിങ്ങളെ കണ്ടാൽ അറിയാ ഏതോ വലിയ കുടുംബത്തിലെ ആളാണെന്ന് നിങ്ങളെവിടെ പോയി എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് ആ മനുഷ്യൻ പറയുന്നു ഞാൻ ആരാണെന്നറിയുവോ ഈ രാജ്യത്തെ ഭരണാധികാരിയാണ് ഇവിടത്തെ രാജാവാണ് ഇവിടത്തെ രാജാവാണ് വേട്ടയ്ക്ക് പോയതാ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്റെ അനുയായികൾ എന്നെ തിരഞ്ഞു നടക്കുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി
പോയിരിക്ക വിശക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല ഈ മനുഷ്യനാണ് വീടിന്റെ മുമ്പിൽ വന്നിട്ട് രാജാവ് രാജ്യത്തിന്റെ ഭരണാധികാരി വീടിന്റെ മുമ്പിൽ വന്ന് വെള്ളം ചോദിച്ചപ്പോ ആദിമുല്ല സമ്മതങ്ങളുടെ ഭാര്യ പറയുന്ന സുബ്ഹാനല്ലാഹ് ഇന്നലെ എന്റെ വീടിനകത്ത് ഭക്ഷണമില്ലാതെ എന്റെ മകള് കരഞ്ഞോ ഇന്നലെ ഭക്ഷണമില്ലാതെ എന്റെ വീടിനകത്തിരുന്ന് എന്റെ മകള് കരഞ്ഞോ എന്നാ രാജ്യത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാ ഭക്ഷണത്തിന് വേണ്ടി അത്ഭുതമാണ് പടച്ചവന് ഇത് പറയുമ്പോ രാജാവ് ചോദിക്കുന്നു ഇതാരുടെ വീടാ ഹാത്തിമുല്ല സമ്മതങ്ങളുടെ വീടാണെന്നറിയുമ്പോ പടച്ചവനെ സൈന്യം ഓടി വന്നടോ പട്ടാളക്കാര് ഓടി വന്നോ രാജാവിനെ കണ്ടെത്തി അപ്പോഴാണ് രാജാവ് എന്ത് ചെയ്തെന്നറിയുമോ തന്റെ അരയിലെ സ്വർണത്തിന്റെ കിഴിയിരിക്കുകയാ തന്റെ അരയിലെ സ്വർണത്തിന്റെ നാണയമുണ്ട് ആ സ്വർണ നാണയം എടുത്തിട്ട് ഹാത്തിമുല്ല സമ്മതങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെക്കുകയാ എന്നിട്ടും പട്ടാളക്കാരോട് പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും അവരുടെ കയ്യിലുള്ളത് വെച്ച് കൊടുക്കൂ എല്ലാവരും ഹദിയ കൊടുത്തു സ്വർണ നാണയം വീടിന്റെ മുമ്പിൽ നിറഞ്ഞടോ അപ്പോഴും ഹാത്തിമുല്ല സമ്മതങ്ങളുടെ മകളിരുന്ന് കരയുകയാ ആ പൊന്നുമോളിരുന്ന് കരയുകയാ രാജാവ് ചോദിക്കുന്നു മോളെ എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് ഇനി മുതൽ നിന്റെ കുടുംബം മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള പണം കിട്ടിയല്ലോ ഇനി മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് ലഭിച്ചല്ലോ എന്തിനാ മോള് കരയുന്നത് എന്തിനാ മോള് കരയുന്നത് ആദ്യമുള്ള സമ്മതങ്ങളുടെ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ ഒരടിമ എന്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനും ജീവിക്കാനുമുള്ള സമ്പത്ത് കിട്ടി എന്നാ അല്ലയങ്ങാളം ഞങ്ങളുടെ വീട്ടിൽ വന്നാ എന്തായിരിക്കും പടച്ചവനെ ഇതാണടോ പണ്ടത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അള്ളാനെ അറിയാമായിരുന്നു എന്നാർക്കും അള്ളാനെ അറിയില്ല അള്ളാനെ മനസ്സിലാക്കുന്നില്ല ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ തൂങ്ങുന്ന കാലമാ ആത്മഹത്യ ചെയ്യുന്ന കാലമാ പള്ളി സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു എന്നാൽ 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ് അതിന്റെ ഗൗരവം അറിയുന്നില്ല എന്നാ പഠിച്ചോ യുവത്വമേ എന്റെ ചെറുപ്പക്കാരെ എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയാനൊരു ഹദീസ് പറയാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്നവന് സ്വർഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ സ്വർഗം ഹറാമ ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല കണ്ടുകുടിച്ചവന് തൗബയുണ്ടടോ വിചരിച്ചവന് തൗബയുണ്ടടോ പരിശുദ്ധനവന് തൗബയുണ്ടടോ അഹങ്കരിച്ചവന് തൗബയുണ്ടടോ ചെറുക്ക് ചെയ്തവന് തൗബയുണ്ടടോ എന്നാൽ ആത്മഹത്യ ചെയ്തവന് തൗബയില്ല അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുവച്ചു വാളു പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹാബ നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്ക സഹാബ നബി തങ്ങൾ നിസ്കരിച്ചില്ലടോ അതിനകത്തുണ്ട് എല്ലാ മനസ്സിലാക്കാറ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നബി തങ്ങൾ പറയുകയാ സ്വർഗത്തിൽ എന്റെ കൂടെ പോകണോ എന്റെ കൂടെ നടക്കണോ മോനെ നിസ്കരിക്ക് മോനെ ഉപ്പമാരെ നിസ്കരിക്കൂ മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിനും നിനക്കും കടിക്കാം ഭക്ഷണം അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ രണ്ട് നിർത്തുകയാ നല്ല മരണം വേണോ നല്ല മരണം വേണോ എല്ലാവരും പറയുന്നത് ഉസ്താദേ ആക്കിബത്ത് നന്നാകണം ആക്കിബത്ത് നന്നാകണം നല്ല മരണം വേണം എങ്കിൽ അല്ല പറയുകയാ പണം വേണ്ട
ഒരാളും പൈസ തരണ്ട, ഒരാളും ഉറക്കമൊഴിയണ്ട, ഒരാളും കഷ്ടപ്പെടണ്ട. ഖുർആനാ പെങ്ങളെ പറയുന്നത്, ചെറുപ്പക്കാര അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നല്ല മരണം അല്ലാഹു തരുമെന്ന്, നല്ല മരണം ഞാൻ തരാ, നിസ്കരിക്കുന്നവർക്ക് നല്ല മരണം ഞാൻ തരാ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠനം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മിഅ്റാജിന്റെ രാത്രിയാ, റജബി 27-ന്റെ രാത്രിയാ, നമസ്കാരത്തിന്റെ വാർഷികത്തിന്റെ രാത്രിയാ, റബ്ബിനോട് ദുആ ചെയ്യാ, ഇന്ന് ദുആയ്ക്ക് ഇജാബത്തുണ്ടോ, ഇതുപോലെ ഒരു രാത്രിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏഴാകാശമംഗളം പടച്ച റബ്ബിന്റെ സന്നിധാനത്തിൽ ചെന്ന് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുന്നത്, സ്വർഗം കണ്ടല്ലോ, നരകം കണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാഴ്ചകൾ കണ്ട രാത്രിയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാ, അല്ലാഹുവിനോട് ദുആ ചെയ്യാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരാളുടെ ഈമാൻ ഉറച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അവന്റെ ഭയം നഷ്ടപ്പെടും, അവന്റെ ഭയം നഷ്ടപ്പെടും. അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കുന്നവരിൽ നിങ്ങളപ്പെടുത്തണേ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 മണിയായി, നാളെ രാവിലെ നോമ്പ് പിടിക്കാൻ എഴുന്നേൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കുറച്ചുകൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ ഇനി അല്ലാഹു എപ്പോഴെങ്കിലും അവസരം തന്നാൽ ഒരുമിച്ച് കൂടാ പറയാം, പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഅ്റാജിന്റെ രാത്രിയിൽ നബിതങ്ങൾ കൊണ്ടുവന്ന സമ്മാനമാണ് 5 വഖത്ത് നിസ്കാരം. അല്ലാഹു മരിക്കുന്ന ദിവസവും അവസാന വഖത്തും നിസ്കരിച്ചു മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമതൊരു സമ്മാനം കൂടെയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതൊരു ദിക്റാണ്, രണ്ടാമത്തെ സമ്മാനം ഒരു ദിക്റാണ്. ആ ദിക്റ കൂടെ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരിക, പൊടിയൊന്നും ഇളക്കരുത്. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരിക, കയറി മക്കളെ ദുആ ചെയ്യുന്നത്. എല്ലാവരും അൽഹംദുലില്ലാ എഴുന്നേറ്റ് വാ, കസേരയൊക്കെ മാറ്റിക്കും, പെട്ടെന്ന് കയറി അകത്ത് കയറും, വണ്ടി പോകുന്നവർ കൂടെ കയറും. അവനവൻ്റെ അവനെ കരണ്ട് കരണ്ട് എല്ലാവരും കയറും. അൽഹംദുലില്ലാ ദുആ ചെയ്യും.